അള്ളാഹു തആല ഖൈറായ സംഗതികൾക്കുള്ള തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ജാമിഅ ഹിക്കമിയ സിൽവർ ജൂബിലിയുടെ സന്തോഷത്തിലാണ്. ഹിക്കമിയ കുടുംബം, ആ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം എല്ലാവരും, മുതിർന്നവരും ഇളം തലമുറയും ഉസ്താദുമാരും സയ്യിദന്മാരുമെല്ലാം ചേർന്ന കുടുംബം. അതാഘോഷിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുടുംബത്തെ നിയന്ത്രിച്ചും വളർത്തിയും കൊണ്ടുവന്ന ചരിത്രങ്ങളും സാഹചര്യങ്ങളുമൊക്കെ അറിയുക, അത് നമുക്ക് ആവേശമാണ്, മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഊർജം നൽകുന്നതാണ്. അങ്ങനെയുള്ള ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു ക്ലാസ് വച്ചിട്ടുള്ളത്. ഒരു സ്ഥാപന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പുകളിൽ, പൊതുവെ യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന രൂപത്തിലല്ല സഭ ഉണ്ടാവുക. മൊത്തത്തിൽ അഹ്ലു സുന്നവൽ ജമാഅയുടെ ആദർശവുമായി ബന്ധപ്പെട്ട് ആർക്കും കയറി ഇരുന്ന് കേട്ട് സന്തോഷിച്ച് കുടുംബത്തിൻ്റെ വലിയ പെരുന്നാളിൽ ആ ആഘോഷം പങ്കുവെക്കലാണ്. ഒരു സന്തോഷ വാർത്ത കൂടി തുടക്കത്തിൽ ഉണർത്താം. കസേരയിൽ ഇരിക്കുന്നവർക്കെല്ലാം ഭക്ഷണത്തിൻ്റെ പൊതി കയ്യിലെത്തും. ആരും എഴുന്നേറ്റ് പോകേണ്ടതോ ഭക്ഷണം കിട്ടിയില്ല എന്ന് പരാതിപ്പെടേണ്ടതോ ഇല്ല. നിൽക്കുന്നവർക്കും നടക്കുന്നവർക്കും കൊടുക്കൂല, ഇരിക്കുന്നവർക്കാണ് കൊടുക്കുക. അപ്പോൾ അടുത്ത സമയത്ത് ഭക്ഷണത്തിൻ്റെ പൊതി നിങ്ങളെ തേടി വരുമ്പോൾ കസേരയിൽ നിങ്ങൾ ഉണ്ടാകൽ ആരോഗ്യകരമാണ്. സമ്മേളനം ഇപ്പം നാട്ടിലുടനീളം വിവിധ സമ്മേളനങ്ങളാണ്. ഒരാൾ പറഞ്ഞു മലപ്പുറത്ത് അംസമാര സമ്മേളനം നടന്നു, ഇപ്പം കോഴിക്കോട്ട് ഉമർമാര സമ്മേളനമാണല്ലോ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുണ്ടല്ലോ, ഉമറാക്കളെ സമ്മേളനം വിളിച്ചപ്പോൾ ഉപ്പര് വിചാരിച്ചത് ഉമ്മറുകളെ സമ്മേളനമാണ്. അപ്പോൾ ഇപ്പം സമ്മേളനമൊക്കെ അങ്ങനെ ഓരോരോ പേരിലാണ്. അംസകള സമ്മേളനം കോഴിക്കോട്ട്, ഉമ്മറുകളെ സമ്മേളനം കോഴിക്കോട്ട്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുകളിത് മനസ്സിലാക്കിക്കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ മുറിലേരൊക്കെ അവിടെ ഇരിക്കണമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പം പറഞ്ഞത്, ഉമ്മറുമാർക്ക് എവിടെ കോഴിക്കോട്ട്, അംസമാർക്ക് മലപ്പുറത്തും. അങ്ങനെയൊക്കെ ഇപ്പോൾ സമ്മേളനങ്ങൾ സജീവമാകുകയാണ്. സമസ്തയുടെ ചരിത്രം എന്നതാണ് അല്പം സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാത്തതൊന്നും ഞാൻ പറയില്ല, എന്നാലും അറിയുന്നതൊന്ന് പുതുക്കാം. സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ കേരളത്തിലെ ഒരു ഇസ്ലാമിക ചരിത്രത്തെ നമ്മളൊന്ന് കണ്ണോടിക്കണം. ചരിത്രരേഖകളിൽ സ്വഹാബാക്കളിലൂടെ ഇസ്ലാം കേരളത്തിൽ മാടായിപ്പള്ളിയിൽ എഴുതി വച്ച സനത്ത് ഹംസിൻ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു രേഖ. നബിതങ്ങൾ മദീനയിൽ ഹയാത്തുള്ളപ്പോൾ കേരളത്തിൽ സ്വഹാബാക്കൾ ഇസ്ലാം എത്തിച്ചു എന്നതിൻ്റെ ഒരു ആധികാരിക രേഖയാണ് മാടായിപ്പള്ളിയിലെ സനത്ത് ഹംസിൻ എന്ന രേഖ. സ്വഹാബാക്കളുടെ ആ ജൈത്ര യാത്രകാലത്ത് മാലിക് ദീനാർ പള്ളിയിലെ രേഖയിൽ സനത്ത് ഇസ്നൈൻ വഴിശിരീൻ ഹിജറ 22. അപ്പൊ ബദർ യുദ്ധാനന്തരം ഉള്ള ഇസ്ലാമിക വിജയാഹ്ലാദത്തിൽ സ്വഹാബാക്കൾ പല ഭാഗത്തേക്കും പോയപ്പോൾ കേരളത്തിലും വന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇരുന്ന് എങ്ങനെ ഇസ്ലാമിക വിപ്ലവം സൃഷ്ടിച്ചോ ആ വിപ്ലവത്തിൻ്റെ തനിമയാണ് കേരളത്തിലുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നതിന് മുമ്പ്
മദീനക്കാരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിയിരുന്നല്ലോ. അതാണ് അവ്വലു മുഖരിഇൻ ഫിൽ ഇസ്ലാമി മുസ്അബ് ഇബ്നു ഉമൈർ എന്ന ഇസ്ലാമിലെ ആദ്യത്തെ മുഖരി. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മുഖരിനായതാണ്. പിന്നെ അവ്വലു മുഖരിഇൻ ഫിൽ ഇസ്ലാമി മുസ്അബ് ഇബ്നു ഉമൈർ. അപ്പം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇങ്ങനെ ഓതും, വീട്ടുമുറ്റത്ത് പോയി ഓതും, മാർക്കറ്റിൽ പോയി ഓതും, അങ്ങാടിയിൽ പോയി ഓതും, ചന്തസ്ഥലത്ത് പോയി ഓതും. അറബികൾ എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യത്തിൻ്റെ അഗ്രേസരാണ്. പക്ഷെ അതിനൊക്കെ കവച്ചു വെക്കുന്ന ഈ ഓത്ത് ഇങ്ങനെ കേട്ടിട്ട് ആളുകൾക്ക് മാനസാന്തരമുണ്ടായി. അങ്ങനെയാണ് അവർ ഇസ്ലാമതം സ്വീകരിക്കുന്നത്. സ്ത്രീകൾക്ക് വരെ വലിയ വിപ്ലവമുണ്ടായി. സ്ത്രീകളിൽ ഉണ്ടായ ആ വിപ്ലവത്തിൻ്റെ ഒരു ഉദാഹരണം ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ. മദീനയിലെ തറവാട്ടുകാരിയാണ്, ഭംഗിയുള്ള പെണ്ണാണ്, നല്ല ആകാരമുള്ള വടിവൊത്ത ശരീരമാണ്. ഏതൊരു പുരുഷനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന കുടുംബം, ഭംഗി എല്ലാം ആണ്. ഇസ്ലാമതം സ്വീകരിച്ചു ഉമ്മു സുലൈം. ഉമ്മു സുലൈം ഇസ്ലാം സ്വീകരിക്കുന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ടാണ്. ആ സമയത്ത് ഉമ്മു സുലൈമിനെ കല്യാണം അന്വേഷിച്ചു അബൂ തൊൽഹത്ത്. അബൂ തൊൽഹ ഇസ്ലാമതം ഒന്നും സ്വീകരിച്ചിട്ടില്ല. മദീനയിലെ കർഷക പ്രമുഖൻ, മദീനയിലെ കുതിര സഫാരിയിലെ ഏറ്റവും വലിയ വിപ്ലവകാരി, മദീനയിലെ നല്ല നല്ല സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ, നല്ലൊരു ധനാഢ്യൻ. ഉമ്മു സുലൈമിനെ കല്യാണം അന്വേഷിച്ച് ചെന്നപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി, കുടുംബങ്ങൾക്കൊക്കെ. പക്ഷെ ഉമ്മു സുലൈമ പറഞ്ഞു, എനിക്ക് ആ പുതിയാപ്പള വേണ്ടാന്നോ. കുടുംബങ്ങൾ പ്രതീക്ഷിച്ചതല്ല അത്. അബൂ തൊൽഹത്തും അത് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അബൂ തൊൽഹത്ത് അപ്പൊ അവർ ചോദിച്ചു, എന്ത്? അത് അബൂ തൊൽഹത്ത് ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല, ഷഹാദത്തി കലിമ ഹൃദയത്തിൽ ഇല്ലാത്ത ഒരാളെ എനിക്ക് വേണ്ട. അപ്പൊ അബൂ തൊൽഹത്ത് ഇതൊരു ഒഴിഞ്ഞു മാറ്റമാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദീനാറ് തരാം സ്വർണം, ഞാൻ നിങ്ങൾക്ക് ദിർഹം തരാം വെള്ളി, ഏറ്റവും നല്ല വാഹനം തരാം. വാഗ്ദത്തങ്ങളൊക്കെ കേട്ടപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, അതൊക്കെ വേണമെങ്കിൽ ഞാൻ തിരിച്ചു തരാം, അതൊന്നും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ അബൂ തൊൽഹത്തിനെ ഉമ്മു സുലൈം കല്യാണം കഴിക്കുമ്പോൾ മഹർ നിശ്ചയിച്ചത് ഷഹാദത്തി കലിമയാണ്. ഷഹാദത്തി കലിമ മഹർ നിശ്ചയിച്ചുകൊണ്ട് ഒരു കല്യാണം നടന്നിട്ടുണ്ടോ? അത് ഉമ്മു സുലൈമും അബൂ തൊൽഹത്തും തമ്മിലുള്ള നിക്കാഹാണ്. അത്രമാത്രം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ ആദർശത്തെ ഉറപ്പിക്കാൻ അക്കാലഘട്ടത്തിൽ മുത്തുനബിയുടെയും സ്വഹാബാക്കളുടെയും ആദർശ വിപ്ലവത്തിന് സാധിച്ചു. ആ ആദർശ വിപ്ലവം ആണ് കേരളത്തിലെ സ്വഹാബാക്കളിലൂടെ നമ്മുടെ നാട്ടുകാർക്ക് കിട്ടിയത്. സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ ഈ ആദർശ വിപ്ലവത്തെ ഉറപ്പിച്ചു പോകണം. ഒരു ഇസ്ലാമിക ബാഹ്യ പ്രകടനങ്ങളും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളും അല്ല നമ്മുടെ കേരളത്തിലുണ്ടായത്. അപ്പൊ ആ ഒരു രീതിയിൽ വന്നപ്പോൾ ഹിജറയുടെ രണ്ടാം വർഷം മുതൽ, ഇവിടെ ഹിജറയുടെ 5 മുതൽ രേഖപ്പെട്ട് കിടക്കുന്ന ഹിജറ 22-നുള്ളിൽ തന്നെ കേരളത്തിൽ ആ ആദർശ രീതിയിൽ വന്നു. അപ്പോൾ അന്നത്തെ മദീന പള്ളി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അതേ ഒരു ശൈലി, അതേ ഒരു രീതി കേരളീയ പണ്ഡിതന്മാർ ഇവിടെ സ്വീകരിച്ചു. സ്വഹാബാക്കളിൽ നിന്ന് സ്വീകരിച്ച ദീനിനെ പള്ളി കേന്ദ്രീകരിച്ച് ഖുർആൻ ഓതുക. അത് നമ്മളെ നാട്ടിലൊക്കെ പണ്ട് കാലത്തെ ഉണ്ടായ രീതി അതാണ്. അവ്വലു മുഖരിഇൻ ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമതം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാം. അത് മല്ലാച്ചികൾ സഹോദരിമാർക്ക് പഠിപ്പിക്കും, മുല്ലമാർ ആരെയും പഠിപ്പിക്കും? പുരുഷന്മാരെയും പഠിപ്പിക്കും. മുല്ല മുല്ല എന്നത് നമ്മുടെ ഉറുദു ഭാഷയിൽ വന്ന ഒരു നല്ല ബഹുമാന നാമമാണ്. മുല്ല അരിയുൽ കാരി തങ്ങളൊക്കെ എങ്ങനെയാണ്? മുല്ല അരിയുൽ കാരി തങ്ങളൊക്കെ വളരെ ചരിത്രമുള്ള മുഹദ്ദിസീങ്ങളൊക്കെ മുല്ല മുല്ല എന്ന് പേര് കാണും. മുല്ല അരിയുൽ കാരി തങ്ങൾ വലിയ മുഹദ്ദിസാണ്, ബഹുമാനപ്പെട്ടവർ. കയ്യെഴുത്തിൽ വളരെ കഴിവുള്ള ആളായിരുന്നു. മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു വർഷം 2 മുസാഫ് എഴുതി പൂർത്തിയാക്കും. അങ്ങനെ 2 മുസാഫ് എഴുതി പൂർത്തിയാക്കിയാൽ ഹജ്ജ് സീസൺ വരുമ്പോൾ ആ മുസാഫ് ഹറമിൽ നിന്ന് പുറം നാട്ടുകാർ വരുമ്പോൾ അവർക്ക് വിൽപ്പന നടത്തും. എന്നിട്ടോ ഒരു മുസാഫ് വിറ്റ പണം കുടുംബത്തിൻ്റെ ചെലവിനും, ഒരു മുസാഫ് വിറ്റ പണം ഹറമിൽ വരുന്ന സാധുക്കളുടെ ഭക്ഷണത്തിനും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുല്ല അലിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്.
അപ്പോ അറബി എഴുതുക, അറബി വായിക്കുക, അറബി പഠിക്കുക, ഖുർആൻ ഇങ്ങനെ ഓതുക, കേൾപ്പിക്കുക, ഇതാണ് ആ ഒരു പാരമ്പര്യം. അത് നമ്മുടെ നാട്ടിലും അതേപോലെ സ്വീകരിച്ചു പോന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ തജ്വീദിന്റെ അനുസരിച്ചുകൊണ്ട് ഖുർആനിന്റെ പാരായണം, അതേപോലെ തന്നെ അറബി ഭാഷയുടെ എഴുത്ത്, ഇതൊക്കെ നമുക്ക് നല്ല പോലെ. എത്രത്തോളം നമ്മുടെ ഈ കേരളത്തിൽ അറബി ഭാഷയോട് തുല്യമാകുന്ന രീതിയിൽ ഒരു പ്രത്യേക ഭാഷ തന്നെ ഉണ്ടാക്കിയിട്ട് മാലപ്പാട്ടുകളൊക്കെ വന്നത് അങ്ങനെയാണ്. അങ്ങനെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടം ഇസ്ലാമിലേക്ക് വന്ന് 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 അതൊരു വലിയ പ്രസ്ഥാനമായി. ഞാൻ ചരിത്രത്തിൽ നിന്ന് ഓടുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ വലിയ ഉലമാക്കൾ പിന്നെന്ത് ചെയ്തു, നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് ചില സംഗതികൾ ചെയ്തു. അതെന്താ, നമ്മുടെ നാട് ഹൈന്ദവരും ഹൈന്ദവരിലെ ജാതികളും ഉപജാതികളുമൊക്കെ അടക്ക ധാരാളമാണ്. അപ്പൊ ഈ ഹൈന്ദവ പുരാണങ്ങൾ, ഹൈന്ദവ പുരാണങ്ങൾ നോക്കിയാൽ അതൊക്കെ എങ്ങനെയാണ്, അവരുടെ ആത്മീയ ചൈതന്യത്തിന്റെ ഭാഗങ്ങളൊക്കെ ശ്ലോകങ്ങളാണ്. ആത്മീയ ചൈതന്യത്തിന്റെ ഭാഗങ്ങളൊക്കെ ശ്ലോകങ്ങളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. രാവിലെ എഴുന്നേറ്റാൽ അമ്പലത്തിൽ നിന്ന് എന്താ കേക്കല്? അമ്പലത്തിൽ നിന്ന് പാട്ടാണ് കേക്കല്. അപ്പൊ പാട്ടിലൂടെയും കവിതയിലൂടെയും ആദർശം പഠിപ്പിക്കുക എന്നത് ഒരു രീതിയാണ്. അതിന് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു പാട്ടിലൂടെ ആദർശം പഠിപ്പിക്കുമ്പോൾ വേഗം പഠിക്കും, വേഗം പഠിക്കും. നമ്മൾ ചെറിയ കുട്ടികളെ മദ്രസയിൽ ചേർത്തപ്പോ കെ ജി ക്ലാസ്സിലൊക്കെ അല്ലാ അല്ലാ അല്ലാഹു, നമ്മുടെ റബ്ബാണ് അല്ലാഹു, എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, ഒരു കവിതയിലൂടെ പഠിപ്പിക്കാം. ഉമ്മ നമ്മളെ മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ താരാട്ട് പാടിയപ്പോ നിസ്കാരം കൊണ്ടൊരുത്തൻ ധിക്കാരം കാട്ടിയെങ്കിൽ നാളെ കിയാമ നാളിൽ തീ കൊണ്ട് സൽക്കാരം. ഉമ്മ അതിങ്ങനെ മുലപ്പാലിലൂടെ പാട്ട് പാടി തന്നപ്പോ അതൊരു കവിതയാണ്. പക്ഷെ അതിപ്പോഴും മറക്കാൻ കഴിയണില്ല. അപ്പോ നമ്മുടെ ഹൃദയാന്തർ ഭാഗത്ത് ആഴത്തിൽ സ്ഥാനം പിടിക്കും കവിത. കവിതയുടെ ആദർശങ്ങൾ വേഗം ഫലം ചെയ്യും. അതാണ് പണ്ട് ടൗൺ ഏരിയയിലൊരു പള്ളി, അവിടെ എല്ലാവരും പോയി മൂത്രം വയ്ക്കും, മണത്തിട്ട് അവിടെ നിൽക്കാൻ പറ്റും. മണത്തിനെ നമ്മള് നാറ്റത്തിന്റെ വാസന എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത് നന്നായി തീരുമല്ലോ. അപ്പോ അങ്ങനെയല്ലേ, നമുക്ക് മൂത്രത്തിന്റെ വാസന എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അതിന് നാറ്റം പോകുമല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുക. അപ്പൊ അതിങ്ങനെ കൂടി അവിടെ കമ്മിറ്റിക്കാരൊക്കെ പല തീരുമാനം എടുത്തു. അപ്പോഴാണ് അക്കാലത്ത് ഒരു നാടൻ കവിത ഉണ്ടാക്കുന്ന ആൾ ആ വഴിക്ക് വന്നു. മൂപ്പര് ആ പള്ളിന്റെ അടുത്ത് എത്തിയപ്പോ ഇതൊക്കെ പാടങ്ങനെ മൂത്രം കൊണ്ട് കുടുങ്ങിയപ്പോ മൂപ്പര് അവിടെ ഒരു കരിക്കട്ട എടുത്തിട്ട് ഒരു ബോർഡുമേ അവിടെ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? ഹൗലിംഗ് കരയിൽ പാത്തലും നന്നല്ല, പാത്തുന്ന പോത്തെ ഈ വിധം ചെയ്യല്ല. പിന്നെ അവിടെ ആരും മൂത്രം ഒഴിക്കാൻ നിന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഒരു കവിതയിൽ അത് ഇങ്ങനെ അത് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും എന്തുണ്ടാകും, അതുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ ആദർശത്തെ പഠിപ്പിക്കാൻ പഴമക്കാരായ ആളുകൾ പിന്നെ മാലപ്പാട്ടിലേക്ക് കടന്നത്. ഏകദേശം നമ്മുടെ പിന്നെ കേരളത്തിൽ വിരചിതമായിരിക്കുന്ന മാലകളെ നോക്കിയാൽ തന്നെ ഒരു 20-30 മാലകളുണ്ടാവും. അറബി മലയാളത്തിലുള്ള മാലപ്പാട്ടുകൾ ഒരുപാടുണ്ടാകും. അത് പൊന്നാനി മഖ്ദൂം തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മഖ്ദൂമുമാരും പൊന്നാനിയും എന്ന ചരിത്ര പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് മാലകൾ കാണാം. ആരെ ഈ മാല ഉണ്ടാക്കിയ ഒരാള്? താളി മുഹമ്മദ് എന്നിവരുണ്ടാക്കിയ മുഹീദ്ദീൻമാർ. താളി മുഹമ്മദ് തങ്ങൾ ആരാ? 500 ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന ആളാണ്. 500 വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ മൂപ്പര് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റിയിട്ട് മാല എഴുതി. എന്തിന്? രക്ഷോരക്ഷ മഹാബാഹോ രാത്രി തൃക്യം നമോ നമ. ഈ കവിതകളൊക്കെ കേട്ടിട്ട് ശ്ലോകം ചൊല്ലിയിട്ട് ആത്മീയത ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടെ ഇസ്ലാമിലേക്ക് വരുന്ന ഹൈന്ദവ സഹോദരന്മാർ. അപ്പൊ അവർക്ക് ആത്മീയതയിലേക്ക് ആകർഷിപ്പിക്കാൻ നല്ലത് നല്ല ശ്ലോകം നമ്മളെ കവിത ഉണ്ടാക്കല. അങ്ങനെയാണ് മൂപ്പർ എന്ത് ചെയ്തത്? കവിത ഉണ്ടാക്കിയത്. ആ കവിത ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മുഹീദ്ദീൻമാര് രചിച്ചു. ആ കവിതന്റെ അവസാനത്തിൽ പ്രാർത്ഥനയൊക്കെ നമ്മൾ കണ്ടില്ലേ, നല്ല പ്രാർത്ഥനകളൊക്കെ ഏതാണ്? കവിത. മുത്താൽ പാടൈ തേദൂനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹയ്യുദ്ദീൻ കാവേലിയിലേക്കല്ല. എന്തുകൊണ്ട്? നേരം വെളുത്താൽ നമ്മൾ അമ്പലത്തിന് പാട്ട് കേട്ടങ്ങനാണ് ഒരു ഉണരുന്നത്. അപ്പൊ ആ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആത്മീയത ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ എളുപ്പത്തിൽ നടക്കും. അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ മാലകളും അതുപോലെ തന്നെ ഇതൊക്കെ ആദർശങ്ങൾ പഠിപ്പിക്കുക. വലിയ വലിയ ആശയമാണ് ഏതിൽ വരുന്നത്? മാലയിൽ വരുന്നത്. വലിയ ആശയങ്ങളല്ലേ മാലയിൽ പറഞ്ഞത്? ഇഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാലയിൽ
അല്ലാ. അല്ലാടെ ഏകൽക്ക് ഉറുതി പറയുമ്പോൾ ആലത്തില്ലാകെയും കേൾക്കും അതെന്നോവർ. ഡിഫായ് ശേഖ തങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വഴുതു പറഞ്ഞാൽ മതി, ദുനിയാവ് മുഴുവനും അത് കേൾക്കും. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ ഇത് അത്ഭുതപ്പെട്ട് കാണാം. അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടാകുന്നുള്ളതിന് തെളിവ് പറയാണ് രണ്ടാമത്തെ വരി. രണ്ടാമത്തെ വരി പാടി വെക്കാൻ സംശയമാണ് തീരാണ്. അടുത്ത വരി എന്താ? ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാനുടെ അവൻ കേൾപ്പിക്കും എന്നോവർ. രണ്ട് വരി പാടിയപ്പോൾ എത്ര ആയത്താണ് അതിന്റെ അർത്ഥം? രണ്ട് വരി പാടിയപ്പോൾ എത്ര ഹദീസാണ്, എത്ര വലിയ ഒരു ആശയം, ഒരു ആദർശമാണ് ആ കവിതയിൽ പഠിപ്പിക്കുന്നത്. അല്ലാടെ ഏകൽക്ക് ഉറുതി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. എങ്ങനെ കേൾക്കും? ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാരുടെ അവൻ കേൾപ്പിക്കും എന്നോവർ. അപ്പൊ അന്നേ മാലകളിലും മാലപ്പാട്ടുകളിലും അതുപോലെ തന്നെ പടപ്പാട്ടുകളിലുമൊക്കെ ആദർശം പഠിപ്പിച്ചു പോരുകയാണ്, ആശയം പഠിപ്പിച്ചു പോരുകയാണ്, ആദർശത്തിൽ അധിഷ്ഠിത. അതാണ് അക്കാലത്തെ മുസ്ലിമീങ്ങൾ ഉള്ളോൽക്ക് നല്ല ഈമാനാണ്, ഉള്ളോൽക്ക് നല്ല ഈമാനാണെന്ന്. പിന്നെ നമ്മളെന്തായി, ആ പാട്ടുകളൊക്കെ ഇങ്ങനെ മാറ്റി, പാട്ടിൻ്റെ ഒക്കെ രീതി മാറ്റി, അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്, ആ ആത്മീയതയുടെ രൂപവും രീതിയും അതിൻ്റെ ഈശ്വരവും ഒക്കെ മാറ്റി, പിന്നെ അത് കാസറ്റിലാക്കി ആസ്വാദനായി, കാസറ്റിലാക്കിയാണ്ട് ആസ്വാദനായി. പിന്നെ അതെന്തായി, അതൊക്കെ ഇങ്ങനെ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പാട്ടിലുണ്ടല്ലോ പണ്ട്, പിന്നെ അതൊരുക്ക പാട്ട്, പിന്നെ അത് കാസറ്റ് പാടലായി, മനുഷ്യന്മാർ പാടാനില്ല, ഒക്കെ കാസറ്റ് പാടലായി. കാസറ്റ് പാടിങ്ങാണ്ട് ഒരുക്ക നോക്കുമ്പോൾ ഒരു 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 കാസറ്റിൻ്റെ ഇങ്ങേ ഭാഗത്ത് പുതിയാപ്പിളപ്പാട്ടും അങ്ങേ ഭാഗത്ത് ബദർ പടപ്പാട്ടും. അങ്ങനെ പുതിയാപ്പിള കോട്ടക്കെട്ട് റെഡിയായി ഇങ്ങനെ വന്ന് ഇരുന്ന്, എന്നാ ഞാൻ പാട്ട് പാടല്ലേയാണ്, അപ്പൊ കാസറ്റാണ്ട് ഓൺ ചെയ്തു. എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് പുതിയാപ്പിള ഇരിക്കുമ്പോഴാണ് കാസറ്റാണ് ഓൺ ചെയ്തു. പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയളുണ്ട് അല്ലാഹു റബ്ബി. അപ്പൊ കാസറ്റ് മറിച്ചിടാൻ മറന്നതാണ്. മനുഷ്യന്മാർ പാടിനെ പോയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ചമ്മാട്ട് നമ്മളെ വണ്ട ഞാൻ മുജാഹിദ് പള്ളി വന്ന് നോക്കുമ്പോൾ അവിടുന്ന് നല്ല ഉഷാറിൽ ബാങ്ക്, ആരപ്പത് ഇത്ര നല്ല ബാങ്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ദുഹർക്ക് കൊടുത്തപ്പോഴാണ് കള്ളി പൊളിഞ്ഞത്. ദുഹറിൻ്റെ ബാങ്കിലുണ്ട് അസ്വലാത്ത് ഖൈറുമിനോ എന്നാണ് നോക്കുമ്പോൾ, അത് കാസറ്റാണ്. അപ്പൊ നമ്മളിതിൻ്റെ ആത്മീയതയുടെ നിറകുടമാകേണ്ട വരികളും ആദർശം പഠിപ്പിക്കേണ്ട വരികളുമൊക്കെ അതിനൊക്കെ ചില താളമാള മേളങ്ങളൊക്കെ കൊടുത്തു വന്നപ്പോൾ അതിൽ നിന്ന് ആദർശം പതുക്കെ പതുക്കെ ചോരാൻ തുടങ്ങി. ഇതൊരു ഭാഗം. രണ്ടാമത്തത്, ഈ വക മാലകളും കാര്യങ്ങളുമൊക്കെ ആദർശം പഠിപ്പിക്കുകയാണ് എന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ടു. ഈ വക മാലകളും സാരങ്ങളൊക്കെ വെറും ഒരു പാട്ട് മാത്രമല്ല, ബദർ പടപ്പാട്ട് ഇങ്ങനെ കേട്ടിട്ട് ആളുകൾക്കുണ്ടാകുന്ന ഇസ്ലാമികമായ ഈമാനികമായ വിപ്ലവം, ഇതിനെ കണ്ട അന്നത്തെ ബ്രിട്ടീഷ് ആധിപത്യം മുസ്ലിമീങ്ങളെ ഈമാനികമായ ശക്തിയിൽ നിന്ന് തളർത്തിയെടുക്കണമെങ്കിൽ, അവരെ അടർത്തിയെടുക്കാൻ അവർ ചില കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞു. ആ കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ ഈ ബിദ്അത്ത് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. നേരത്തെ ഷിയാ വിശ്വാസികൾ, അതേപോലെ തന്നെ നമ്മുടെ കദിരിയാക്കൾ, ആദിരിയാക്കൾ തുടങ്ങി നമ്മളെ ചരിത്രത്തിലൊക്കെ കാണുന്ന ഈ ബിദഈ കക്ഷിക്കാരുടെ എല്ലാം ആളുകൾ ചേർന്ന് നമ്മുടെ നാട്ടിലുള്ള പൂർവീകർ ചെയ്തു പോന്ന ആ രീതിയൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ മാലകളോട്, പാട്ടുകളോട്, ദിക്കറുകളോട് എല്ലാറ്റിനോടും അവഗണനയായി. നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദിക്കറാണ് ഹദ്ദാദ് റാത്തീബ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. മൂപ്പരി ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കിയ ചരിത്രത്തിൽ യമനിൽ പോയി, യമൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ യമനിൽ പോയി നോക്കുമ്പോൾ ചരിത്രം കാണാം. ഷിയാ വിശ്വാസികൾ രംഗത്ത് വന്നു. ഷിയാക്കൾ വന്നിട്ട് അവർ വളരെ വലിയൊരു കുതന്ത്രമാണ് ജനങ്ങൾക്കിടയിൽ പയറ്റിയത്. അതെന്താ? റസൂലുള്ളാഹി തങ്ങളെയും അലി റളിയല്ലാഹു അൻഹുവിനെയും വാനോളം പുകഴ്ത്ത, സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും ഏഴാം ഭൂമിയിലേക്ക് അടിച്ചു താഴ്ത്ത. അപ്പൊ ആളുകൾക്ക് എന്ത് വരും? ഏയ്, ഒരു മുസ്ലിമീങ്ങളല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒരു റസൂലുള്ളാഹി ഇങ്ങനെ മദ്ഹു ചെയ്യോ? ഏ, അങ്ങനെയാണെങ്കിൽ ഒരു അലി തങ്ങളെ പോലെ മദ്ഹു ചെയ്യോ? സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും മുലായി മുഷൈഖൈൻ എന്നാണ് അവരെ പറ്റിയിട്ട് ഒരു ഗ്രന്ഥം തന്നെ മഹക്കുക്ക് തൂസി എഴുതിയത്. അങ്ങനെ നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യക്തമായ ചേരിതിരിവുണ്ടാക്കാം. അലി തങ്ങളെ ആൾക്കാർ, അതേപോലെ തന്നെ സിദ്ദീഖ് തങ്ങളെ ആൾക്കാർ, ഇങ്ങനെ ചേരിതിരിവുണ്ടാക്കാം. ഇത് ബിദ്അത്തുകാർ കൊണ്ടുവന്നു.
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും 24 ക്യാരറ്റ് തങ്കമായ ദിക്ര മാത്രം ക്രോഡീകരിച്ച് ബഹുമാനപ്പെട്ടവർ ദിക്ര ഹൽക്ക സ്ഥാപിച്ചു. ആ ദിക്ര ഹൽക്ക തുടക്കത്തിൽ തന്നെ കണ്ടെങ്കിൽ ആ ദിക്റിന്റെ തുടക്കം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലാ ഈമാൻ ഉറപ്പിക്കുകയാണ്, ഈമാൻ ഉറപ്പിക്കാൻ. ആ ഈമാൻ ഉറപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മനുഷ്യന്റെ കൽബ് ശുദ്ധീകരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ അമ്മ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ ഇസ്തിഗ്ഫാറോടുകൂടെ, എന്നിട്ടോ ഈമാൻ ഉറപ്പിച്ച് ഇസ്തിഗ്ഫാർ കൊണ്ട് കൽബ് കഴുകി എന്നിട്ട് പറയാണ് ഫഅലം അന്നഹു ഉറച്ചു നിന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള് വഫാത്തിന്റെ തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 500-ാമത്തെ പ്രാവശ്യം പൂർത്തിയായപ്പോഴാണ് റൂഹ് പിരിയണത്. വഫാത്തിന്റെ സമയത്ത് 500 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. അങ്ങനെയുള്ള ഹദ്ദാദ്, അങ്ങനെയുള്ള ദിക്റുകൾ ഒരു ഭാഗത്ത്, മാലകളും മൗലിദുകളും ഒക്കെ ഒരു ഭാഗത്ത്. ഈ മാല മൗലിദുകളിലൊക്കെ നിറഞ്ഞ ആത്മീയതയാണ്, നിറഞ്ഞ ആദർശമാണ്, നിറഞ്ഞ ആദർശമാണ്. അഥവാ ഇസ്ലാം അത് എല്ലാറ്റിനും പരിഹാരം, ഖുർആൻ അത് എല്ലാറ്റിനും പരിഹാരം, ദിക്ർ അത് എല്ലാറ്റിനും പരിഹാരം, മഹാന്മാർ അത് എല്ലാറ്റിനും പരിഹാരം. ഇങ്ങനെ വന്നു നമ്മളെ കേരളത്തിലെ ദീനീ രീതി. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പല വിപ്ലവങ്ങളും നടക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു ഭാഗത്ത്, സ്വാതന്ത്ര്യ സമരം മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെയൊക്കെ മുസ്ലിമീങ്ങൾ ഇടക്കാലത്ത് ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ വന്നു. സ്വാതന്ത്ര്യങ്ങളും വിഭജനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളും ഇതൊക്കെ വന്നപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകീകൃത അവസ്ഥ പൊതുവെ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടപ്പോൾ ആത്മീയ ഗുരുക്കളായ പലരെയും അറസ്റ്റ് ചെയ്യലും മറ്റുമൊക്കെ അതുണ്ടായി. ഈ ഒരു 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 വല്ലാത്ത ഒരവസ്ഥ, ആ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. നമ്മളെ വല്ലിപ്പാന്റെ കാലത്തുള്ള കേരളം, ഏയ് അന്ന് ഇവിടെ റോഡ് സൗകര്യമില്ല, വാർത്താ സൗകര്യമില്ല, ഫോണില്ല, മൊബൈലില്ല, ബാക്കിയുള്ളതില്ല, ഒന്നുമില്ല, മോട്ടോർ വാഹനങ്ങളില്ല. ആദ്യമായിട്ട് മോട്ടർമല് ഒരു ചങ്ങായി മോട്ടർ വിട്ടിട്ട് പടപടപടാന്ന് പറഞ്ഞപ്പോൾ രണ്ടു ഭാഗത്തും നോക്കിക്കുന്ന ആൾക്കാരൊക്കെ കൂട്ടക്കരച്ചിൽ, ഒരു ജന്തു ഉണ്ട് ഒരു മനുഷ്യനെയും കടിച്ച് മണ്ടണോ എന്നുള്ള രീതിയിലാണ് അന്ന് പോയത്. അങ്ങനെയാണ് ഫസ്റ്റിൽ മോട്ടർ വന്നപ്പം ആൾക്കാരെല്ലാം കൂടി കൂട്ടം നിരോളി നിരോളിച്ചു. അതാണ് കാലഘട്ടം. നമ്മൾ കാലഘട്ടം മനസ്സിലാക്കണം. കാരണം കുതിരവണ്ടിയും കാളവണ്ടിയും അതുപോലെ തന്നെ കഴുതപ്പുറത്ത് യാത്രയിലും ഇതൊക്കെ കണ്ട ആൾക്കാർക്കാണ് പണ്ടത്തെ മോട്ടർ നല്ല പടപ്പടപ്പടപ്പട എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്ന എന്ത് കട്ടക്കാലാണോ പടച്ചോനെ എന്നുള്ള രീതിയിൽ. അടുത്ത കാലത്തല്ലേ തെളിഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മല്ലേ പണ്ട് പട ബിരിയാണി വന്നപ്പം ചോറും ബിരിയാണി ഒക്കെ പാടെ കൂട്ടിയിട്ട് ബായൻ്റെ ഇല വിരിച്ചിട്ട് നമ്മൾ ആ ചാറ് വളമ്പളെ തണിയിപ്പിഞ്ഞാണല്ലേനു, ആ തണിയിപ്പിഞ്ഞാണത്തിന് ഇങ്ങനെ കുത്തലല്ലേ പണ്ട്, അങ്ങനെയാണ് കുത്തിയിട്ട് ബിരിയാണി വെച്ചു. ആ ബിരിയാണി ഇങ്ങനെ വെച്ചപ്പോൾ നമ്മളെ രായാക്കെ പോയിങ്ങാണ്ട് ഇതൊന്ന് തൊട്ടു നോക്കി, തൊട്ടു നോക്കുമ്പോൾ പൊട്ടി നോക്കുമ്പോൾ ഉള്ളിന്ന് ഇറച്ചി മൂപ്പരോട് ചാടി, ആർക്കാട് അങ്ങളെ ഈ കുഴച്ച ചോറ് വേണ്ടിയെന്ന് വെച്ചു. ഇയാളെ വിചാരം ബാക്കിയുള്ളതൊക്കെ പാടെ കുഴച്ചിങ്ങാണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കുരുമാരി മൂപ്പര് കല്യാണ പന്തലിൽ ഉണ്ടാക്കാൻ ബാക്കിയില്ല. പിന്നെ ഞാൻ അവിടുന്ന് പോന്നു, അല്ലാതെ പിന്നെ നമുക്കിത് പ്രശ്നമുള്ളടത്ത് അങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇരിക്കട്ടെ, അപ്പൊ ശേഷം എന്തേന്ന് എന്നോട് ചോദിച്ചണ്ടാ, ഞാൻ പോന്നു തരണേടാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാറ്റും നമ്മൾ അന്നത്തെ ഒരു കേരളം നമ്മളെ മനസ്സിൽ കാണണം. ഇന്നിപ്പോ നമ്മൾ ഹരോ എന്ന് പറഞ്ഞ കേരളം കണ്ടാ പോരാ. ഇന്ന് ആരും നേതൃത്വം കൊടുക്കാതെ ഒരു പത്രപരസ്യമില്ലാതെ ഏയ് ഒരാളും മുന്നിൽ നിൽക്കാതെ കണ്ട നിങ്ങൾ ഒന്നിച്ച് ഒരു ഹർത്താലാണ് പ്രഖ്യാപിച്ചപ്പോൾ അത് വാട്സപ്പിൽ മാത്രമുള്ളവർ കോലാഹലം സൃഷ്ടിച്ചിട്ട് നാട്ടിൽ ഒരു വലിയ വിപ്ലവം ഒരു സ്ട്രൈക്കാൻ ഉണ്ടാക്കാൻ സാധിച്ചു. ഇത് അന്ന് അതല്ല, ഒരു വാർത്ത മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കണമെങ്കിൽ അത്ര പ്രയാസം. അപ്പോഴാണ് ഈ ബിദ്അത്തുകാരൻ്റെ ഈ ഷർറൊക്കെ കൂടെ കടന്നു വരുന്നത്. മാലയോട്, മൗലിദിനോട്, ദിക്റിനോട്, ആത്മീയതയോട് എല്ലാം ജനങ്ങൾക്ക് അവഗണന ഉണ്ടാക്കി തീർക്കുന്ന രീതിയിൽ അവരൊക്കെ രംഗത്ത് വന്നു. അത് കുറച്ച് ശക്തി പ്രാപിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആലിമീങ്ങളാണെങ്കിലും കേരളത്തിലെ ആലിമീങ്ങൾ ഒരു ഉസ്താദിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ വേറെ ഒരു വലിയ ഷെയ്ഖിന്റെ ശിഷ്യന്മാർ, ഇങ്ങനെയാണ് കേരളത്തിലെ ആലിമീങ്ങളുള്ളത്. അപ്പോൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന മഹാൻ ഒരു വലിയ ആലിമാണ്, വലിയ ആലിമാണ്, വലിയ സയ്യിദാണ്. അതോടൊപ്പം വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗവൺമെന്റ് വളരെ ബഹുമതി കൊടുത്തിരിക്കുന്ന ആളാണ്. അറക്കൽ രാജവംശം, ആ രാജവംശക്കാരൊക്കെ ബഹുമാനപ്പെട്ടവരെ കാണാൻ വരുന്നതാണ്.
അന്നത്തെ ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് താമസിക്കുമ്പോൾ വരക്കൽ അവിടെ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റേഷൻ അവിടെ സ്ഥാപിച്ചു. ആ സ്റ്റേഷനും അവിടെ ആളുകളും വാളുകളൊക്കെ ആയി കോഴിക്കോട്ട് പിന്നെ ഒരു വേറെ അങ്ങാടി വന്നു. അതാണ് പുതിയങ്ങാടി. ആ പുതിയങ്ങാടി വന്നപ്പോൾ അവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങളും അവരെ കുടുംബവും അവിടെ ഇങ്ങനെ ആളുകളെ വരവും പോക്കും, പല രാജാക്കന്മാരവിടെ വരും, അതുപോലെ തന്നെ അന്നത്തെ കലക്ടർമാർ വരും, അതേപോലെ തന്നെ കലക്ടറുടെ തേരക്കീഴിലുള്ള തുക്കിടി അവർ വരും, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിറഞ്ഞു വരുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് ഓരോ രാജകുടുംബത്തിനും വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരുമ്പോൾ രാജാക്കന്മാരുടെയും വിദേശ പ്രതിനിധികളുടെയും ഇടയ്ക്ക് ഒരു അംബാസഡർ എന്നോണം നിൽക്കാൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ അവർ ഉപയോഗപ്പെടുത്തി. അത് രാജവംശം ബഹുമാനപ്പെട്ടവർക്ക് എത്ര അംഗീകാരം കൊടുത്തു എന്ന് ചോദിച്ചാൽ, കോഴിക്കോട് വരക്കൽ നിന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കണ്ണൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്രക്ക് വേണ്ടി കുതിരവണ്ടി ഏർപ്പാട് ചെയ്തു. ആ യാത്ര ചെയ്ത് കണ്ണൂർ അറക്കൽ വംശത്തിൽ എത്തുമ്പോഴേക്കും വഴിയിൽ വിശ്രമിക്കാൻ നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ തെങ്ങുകളും, അവിടെ ബഹുമാനപ്പെട്ടവർ വരുമ്പോൾ ആ തെങ്ങിൽ നിന്ന് ഇളനീര് പറിച്ച് ബഹുമാനപ്പെട്ടവരെ സൽക്കരിക്കാൻ ആവശ്യമായിരിക്കുന്ന ആളുകളെയും ഒക്കെ നിശ്ചയിച്ചു കൊടുത്തു രാജവംശം. അത്ര വലിയ ആളായിരുന്നു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ശരീരപ്രകൃതിയിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആചാരബാഹുവായ ആളാണ്, വലിയ ശരീരപ്രകൃതിയാണ്. ആ ശരീരപ്രകൃതിയുള്ള ബഹുമാനപ്പെട്ടവർ കോട്ടിങ്ങനെ ഇട്ടിട്ട് ആ പഴയ കാലത്തുള്ള ആ തുർക്കിത്തലി കെട്ടുന്ന ആ തൊപ്പിങ്ങനെ പൊന്തി നിൽക്കുന്ന തലപ്പാവ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഷാളിങ്ങനെ വെച്ചിട്ട് ഒരു വടി പിടിച്ചിട്ട് ഇങ്ങനെ നിന്നാൽ ആരും നോക്കി നിന്നുപോകും. യാ റബ്ബ്, ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് പട്ടണത്തിലേക്ക് ഒരാഖ്യങ്ങനെ വന്നാൽ, അതായത് ബ്രിട്ടീഷുകാരെ കോർട്ടിൽ ചിലപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരുമ്പോൾ കോഴിക്കോട് പട്ടണത്തിന് നിറഞ്ഞു നിൽക്കുന്ന പട്ടണം കച്ചവടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുക, വരക്കൽ തങ്ങൾ പാപ്പാനെ കണ്ടാൽ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ എല്ലാവരും നിർത്തി, എത്രത്തോളം കൊടുക്കുന്ന ആൾ സാധനം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വാങ്ങാനുള്ള ആൾ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കഴിയും, അയാൾ ഇങ്ങോട്ട് കൊടുക്കണമില്ല, ഇയാളാണ്ട് വാങ്ങണമില്ല, ഇങ്ങനെ നിൽക്കും. ആ രൂപത്തിലുള്ള ഗാംഭീര്യമുള്ള ആളാണ് തങ്ങൾ പാപ്പാൻ. ഇങ്ങനെ നോക്കിയാൽ ആ നോക്കിയിട്ട് ഇങ്ങനെ അത്ര ഗാംഭീര്യത്തിലുള്ള ആൾ. മൂപ്പരിങ്ങനെ പോണ വൈക്ക് മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി കൊണ്ട് നെയിൽ നദി അടിച്ചപ്പോൾ മാറി നിന്ന മാതിരി ജനങ്ങൾ ഇങ്ങനെ മാറി നിൽക്കും. പോയി കഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കച്ചവടം ഇങ്ങനെ നടക്കണേ, അത്ര വലിയ ഗാംഭീര്യമുള്ള മുഖം, അത്ര വലിയ റബ്ബിനെ പേടിക്കും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, സമസ്ത സ്ഥാപിച്ചിരിക്കുന്ന ആളുകളെ പറ്റി അറിയണം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അങ്ങനത്തെ മഹാനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അവർ ആ വരക്കൽ മുല്ലക്കോയ തങ്ങളടുക്കൽ ഉള്ള ശിഷ്യന്മാരാണ് കേരളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭ പണ്ഡിതന്മാർ. അന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആലിമാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന അന്നത്തെ എ പി ഉസ്താദ്. അപ്പോ ആ പണ്ഡിതന്മാരൊക്കെ ചരിത്രത്തിൽ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു ബഹുഭാഷാ പണ്ഡിതന്, അറബി അനായാസം സംസാരിക്കുകയും എഴുതുകയും ചെയ്യും, ഇംഗ്ലീഷ് അതേപോലെ കൈകാര്യം ചെയ്യും, ഉറുദു അതേപോലെ കൈകാര്യം ചെയ്യും, പാരിസി അതേപോലെ കൈകാര്യം, നാല് ഭാഷകൾ അനായാസം. അതുകൊണ്ടാണ് വിദേശ പ്രതിനിധികളൊക്കെ വരുന്ന സമയത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് രാജവംശത്തിന്റെ ആളുകൾ മധ്യവർത്തിയായി ഉപയോഗിച്ചിരുന്നത്. നാല് ഭാഷ അനായാസം സംസാരിക്കാൻ സാധിക്കുന്ന, എഴുതാൻ സാധിക്കുന്ന, വിവർത്തനത്തിന് സാധിക്കുന്ന വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. അന്ന് അങ്ങനെ ഈ ബിദഅി പ്രസ്ഥാനക്കാർ ഇവിടെ വന്നിട്ട് മുസ്ലിം ലോകത്തിന് കേട്ടുകേൾവിയില്ലാത്ത ഷിയാ വിശ്വാസികളായ ആളുകൾ മക്കയിലും മദീനയിലും അതേപോലെ തന്നെ ഇറാഖിലും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്ന അതേ ആദർശത്തിന്റെ ബാക്കി പത്രം അങ്ങായി ഇവിടെയൊക്കെ ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളെ നേതൃത്വത്തിൽ കൂടിയാലോചന 1926. ആ ആലോചനക്ക് ഏകീകൃത സ്വഭാവവും അതിൻ്റെ പരമമായ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും ഒക്കെ വന്നു. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്നിരിക്കുന്ന വലിയ പണ്ഡിത സഭ, ആ പണ്ഡിത സഭയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പണ്ഡിത നേതൃത്വം സംഘടിച്ച് പ്രഖ്യാപനമായി. നേരത്തെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടന്നെങ്കിലും 26 അത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചു.
ആ വിപ്ലവം സൃഷ്ടിച്ച് കമ്മയ്ക്ക് വന്നപ്പോൾ അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഒരു വൈസ് പ്രസിഡന്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൽ, മറ്റൊരു വൈസ് പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി മൊലിയാർ പാപ്പ, അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്ന് വലിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം പിന്നീട് അന്നത്തെ നാട്ടിൽ അറിയിക്കണമെങ്കിൽ ഇന്നത്തെ വാർത്താ ഉപാധികളൊന്നുമില്ല. പിന്നെന്താ ചെയ്യല്, ഓരോ പ്രത്യേക സമ്മേളനം നടത്തലാ, ഓരോ വിഷയങ്ങൾക്കും ഒരു വലിയ സമ്മേളനം. അങ്ങനെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അധ്യക്ഷനായി 4 സമ്മേളനങ്ങൾ പ്രധാനപ്പെട്ടത് നടന്നു. 5-ാമത്തെ സമ്മേളനം 1931 മാർച്ചിൽ വെള്ളിയഞ്ചേരിയിൽ വെച്ച് നടക്കേണ്ട സന്ദർഭം. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അസുഖബാധിതനായി. അസുഖബാധിതനായ ബഹുമാനപ്പെട്ടവർ 1932 ബഹുമാനപ്പെട്ടവർ ഒഫാത്തായി. അന്ന് അവർക്ക് 92 വയസ്സാണ്. 32 ബഹുമാനപ്പെട്ടവർ ഒഫാത്താകുമ്പോൾ ആ ഒഫാത്ത് ഒരു വിപ്ലവമായിരുന്നു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞല്ലോ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്റെ മകനോട് പറഞ്ഞു, മോനെ, ഹയാത്ത് കാലത്ത് ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടാത്ത ആളുകൾക്കെല്ലാം എന്റെ മരണം അവരെ ബോധ്യപ്പെടുത്തും, ഞാൻ ഹക്കിന്റെ മേലായിരുന്നു എന്ന്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ബിദഈ പക്ഷികളും അവർക്ക് അനുകൂലമായ ഭരണാധികാരിയും ഒക്കെ കൂടിയിട്ട് അറസ്റ്റ് ചെയ്തതാണ്. ജയിലിൽ കഴിയാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ജയിലിൽ കഴി താജുല്ലുലമാ ഉപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകൻ, നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ ഖുറാത്തങ്ങൾ അവരുകളാണ് വന്നത്. അള്ളാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, തങ്ങൾ പാപ്പ പറഞ്ഞ് കുറച്ചും കൂടി പറഞ്ഞുകൂട്. അപ്പൊ പിന്നെ ആ കൽപ്പന അനുസരിച്ച് ഞാൻ കുറച്ചും കൂടി പറയാം. അതിനിടയ്ക്ക് ചോറിൻ്റെ പൊതിയല്ല പോണത്, അങ്ങോട്ടും ഇങ്ങോട്ടും എബേരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് കേട്ടോ. അപ്പോൾ അല്ലേ, റബ്ബന അതിന ഫിദ്ദുനിയാ ഹസനാൻ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഫിൽ ആഖിറത്തി ഹസനാൻ, അപ്പോൾ ഇത് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അങ്ങനെ 1932 ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ വയസ്സ് 92 വയസ്സാണ്. അന്ന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജയിലിൽ കഴിയുന്ന സമയത്ത് ഇന്ന് ഒരു വിഭാഗം ഷിയാക്കളും മറ്റുള്ളവരൊക്കെ എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ ഭരണകൂടം തെറ്റിദ്ധരിച്ചു, ഇവിടുത്തെ മുസ്ലിം ലോകത്തിന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. മോനെ, ഉപ്പാന്റെ മരണം കാണുമ്പോൾ, ആ മരണ വാർത്ത അറിഞ്ഞിട്ട് ആ ജനാസയുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ ഭരണകൂടത്തിന് ബോധ്യപ്പെടും, ഞാൻ ഹക്കന്റെ ഭാഗത്തായിരുന്നുവെന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഒഫാത്തായപ്പോൾ അന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മുഅ്മിനീങ്ങൾ ഒഴുകി ഒഴുകി ഒഴുകി. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജനാസ നിസ്കാരത്തിന് 25 ലക്ഷം ആളുകൾ പങ്കെടുത്തു. 25 ലക്ഷം ആളുകൾ പങ്കെടുത്ത ജനാസ നിസ്കാരം കണ്ടു നിന്ന 20,000 അവിശ്വാസികൾ ആ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. അതാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഒഫാത്ത്. അതുപോലെ കേരളം കണ്ട, കേരളത്തിൽ ഒരു ജനാസ നിസ്കാരത്തിന് ഇത്രയധികം ആളുകൾ സംബന്ധിക്കുകയും അത്രയധികം ആലിമ്യങ്ങൾ ചേരുകയും, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒഫാത്തായപ്പോൾ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിരുന്നത് ബാഫക്കി തങ്ങളായിരുന്നു. അന്ന് ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിയിട്ട് ഭരണാധികാരികളും അതുപോലെ തന്നെ ഉന്നത വ്യക്തിത്വങ്ങളും അങ്ങനെ മുഅ്മിനീങ്ങളും അങ്ങ് ഒഴുകിയിട്ട് കോഴിക്കോട് വരക്കൽ പരിസരത്ത് യാ റബ്ബ് ആ ജനാസ നിസ്കാരത്തിന് ഒരു വൻ ജനാവലിയായി. 1-ാമത്തെ നിസ്കാരത്തിന് ബാപ്പക്കി തങ്ങൾ ഇമാമായി. 2-ാമത്തെ നിസ്കാരത്തിന് പുതിയാപ്പള എന്ന പേരിൽ അറിയപ്പെടുന്ന പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരി ഇമാമത്തായി. അങ്ങനെ 8-ോ 10-ോ പ്രാവശ്യമായി ജനാസ നിസ്കാരം നിർവഹിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബാപ്പക്കി തങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് തന്നെ ഒരു വലിയ വിപ്ലവം ആയി മാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഒഫാത്തായപ്പോൾ സമസ്തയുടെ 2-ാമത്തെ പ്രസിഡന്റ്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒഫാത്തായ ശേഷം പിന്നീട് സമസ്തയുടെ ചുക്കാൻ പിടിച്ചിട്ട് അമരത്തിരിക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട പാങ്ങിൽ APA അഹമ്മദ് കുട്ടി മുസ്ലിയാര. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി പറഞ്ഞതുപോലെ വലിയ ആലിമാണ്, വലിയ ആലിമാണ്. അദ്ദേഹവും ബഹുഭാഷാ പണ്ഡിതനാണ്.
എ പി അഹമ്മദ് പാങ്കിൽ ഉസ്താദിന്റെ അവരുടെ ചരിത്രത്തിലും കാണാം. ഇംഗ്ലീഷ് ഭാഷയിലും അതേപോലെ തന്നെ ഉറുദുവിലും പാരിസിയിലും അറബിയിലും ഒരുപോലെ പ്രസംഗിക്കാനും എഴുതാനും എല്ലാം സാധിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും ഏറ്റവും നല്ല സാഹിത്യത്തിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വലിയ മഹാനാണ്. 40-ലധികം വർഷം മുദരിസായി സേവനം ചെയ്തിരിക്കുന്ന പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരാണ്. സമസ്തന്റെ വൈസ് പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒഫാത്തായപ്പോൾ പാങ്കിൽ ആണ് പിന്നെ രണ്ടാമത്തെ പ്രസിഡന്റായി വരുന്നത്. ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റായി വന്നപ്പോൾ ബിദഅ പ്രസ്ഥാനക്കാരെ അടിച്ചൊതുക്കിയിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം. പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രസംഗിക്കാൻ വേണ്ടി നിന്നാൽ സദസ്സിൽ ഒരു 10,000 ആളുകൾ ഉണ്ടെങ്കിൽ ആ 10,000 ആളുകൾക്കും കേൾക്കത്തക്ക രീതിയിൽ നല്ല സൗണ്ടിലാണ് പ്രസംഗിക്കുക. ഇന്നത്തെ പോലെ അന്ന് ഏതില്ല, സ്പീക്കറില്ല, ഉച്ചഭാഷിണിയില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ സ്പീക്കർ വരാൻ തുടങ്ങിയപ്പോൾ വയലിൻ്റെ നോട്ടീസൊക്കെ അടിക്കുമ്പോൾ അതിന് ചുവട്ടിൽ കൊടുക്കുക അത്രേ ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് കൊടുക്കുന്ന കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രസംഗിക്കും, ഒരു 10,000 ആളുകളൊക്കെ സഭയിൽ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ആർക്കും ഒരു സ്പീക്കറും വേണ്ട, അങ്ങനെ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ വഹാബികൾ എന്ത് തീരുമാനിച്ചു, ഇയാളെ ചതി പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട പാങ്കിൽ അന്ന് ഖണ്ഡന പ്രസംഗരംഗത്ത് ഈ ബിദഅ പ്രസ്ഥാനക്കാരായ ആളുകൾ അവർ രംഗത്ത് വന്നപ്പോൾ അവരെ ഗണ്ണിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ. അങ്ങനെ ഒരു പ്രസംഗം തിരൂരങ്ങാടിയിൽ ബഹുമാനപ്പെട്ട പാങ്കിൽ ഉസ്താദ് വരുന്നു, ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം. പക്ഷേ സുബ്ഹാനല്ലാ, പാങ്കിൽ ഉസ്താദ് ബഹുമാനപ്പെട്ടവര് മമ്പുറത്ത് മൂപ്പര് എത്തിയപ്പോഴേക്കും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആളുകൾ വീട് വളഞ്ഞു, അദ്ദേഹത്തെ വീട്ട് തടങ്കലിലാക്കി, അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിക്കൂരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നാട്ടുകാർ മുഴുവനും ഇളകി വശായി, ഒരു വലിയ വിപ്ലവം ഇവിടെ നടക്കാൻ പോകുകയാണെന്ന് കണ്ടപ്പോൾ ഗവൺമെന്റ് പ്രതിനിധികൾ വിഷയത്തിൽ ഇടപെട്ടു. ഇടപെട്ടിട്ട് ചോദിച്ചു, എന്താണ് പാങ്കിൽ അവർക്കുള്ള പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോ കെ എം മൗലവി അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്തുള്ള ആളുകളുടെ എല്ലാം ഒപ്പ് ശേഖരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. എന്താ കൊടുത്തിരിക്കുന്നത്? ഇദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഭരണഘടനത്തിനും മതസംഘടനകൾക്കും മതസംവിധാനങ്ങൾക്കും എതിരായ ഒരു വർഗീയവാദിയാണ്, പാകിസ്ഥാനി ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന നാരദപ്പണിക്കാരനാണ് എന്നൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്ക. ആ പത്രം അത് കലക്ടർ അങ്ങ് വായിച്ചു കേൾപ്പിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ആരും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തത് എന്ന് വെച്ചു. കെ എം മൗലവിയുടെയും മറ്റും നേതൃത്വത്തിൽ മമ്പുറം മക്കാമിലേക്ക് കടക്കാൻ ഒരു പാലം ഉണ്ടാക്കണം, ആ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പാലം ഉണ്ടാക്കാൻ അവർ ഒപ്പിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞു. ഒപ്പ് ശേഖരിച്ചത് അതിന്. അതേസമയത്ത് അത് വെച്ചിരിക്കണത് എന്ത്? പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യണമെന്ന് നാട്ടുകാരുടെ ഒപ്പ്. ഇതാണ് വഹാബിസം. വെറുതെ അല്ല നമ്മൾ തെർക്കുൽ മുബാലാത്ത് കൃത്യമായി പഠിക്കണമെന്ന് പറഞ്ഞത്. തെർക്കുൽ മുബാലാത്ത് കൃത്യമായി, വഹാബിസം എന്ന ബിദ്അത്ത് അത് ബിദ്അത്തായി തന്നെ മാറ്റി നിർത്തണം. ശരീരത്തിന് കുഷ്ഠരോഗം വന്നാൽ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എപ്പോഴും പറയും, ശരീരത്തിന് കുഷ്ഠരോഗം വന്നാൽ കുഷ്ഠരോഗി ഇങ്ങനെ കയ്യമരൊക്കെ കുഷ്ഠം നിറഞ്ഞു നിൽക്കുക, ഓൻ്റെ പൊങ്കള് ചോറേക്കാൻ നിൽക്കോ, ഓൻ ഭാര്യ തന്നാൽ നമ്മളാ നമ്മളെ പാത്രം ഉപയോഗിക്കോ, അതെന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിന് കുഷ്ഠരോഗം പകരും എന്ന് വിചാരിച്ചിട്ട. മുജാഹിദ്, ജമാഅത്ത്, പിന്നെന്താണ് വഹാബി, പിന്നെ തബലീഗ്, ഇപ്പൊ വഹാബികൾ തന്നെ കൂടിയാൽ ഏതൊക്കെ ഉണ്ട്? വഹാബി തന്നെ ഓലെന്നെ ഇപ്പൊ തമ്മിൽ അതേ, അത് ഞങ്ങളല്ലാതെ വഹാബികളാണ്. ഓല് പറഞ്ഞത് ഞങ്ങളല്ലാതെ സലഫിയാണ്. മറ്റോല് പറഞ്ഞത് അത് ഞങ്ങളല്ലാതെ അത് മുജാഹിദാണ്, അത് ഞങ്ങളല്ലാതെ മടവൂരാണ്, അത് ഞങ്ങളല്ലാതെ ജിന്നാണ്. പ്രധാനമന്ത്രിനോട് പറഞ്ഞിട്ട് ഒരു ആധാർ ഉണ്ടാക്കാൻ പറയണം ബൽക്കെല്ലാം കൂടി. അല്ല, ഇങ്ങനെ ഈ വക പ്രസ്ഥാനക്കാരെല്ലാം കൂടി കൂടിയിട്ട് അവരുടെ കുഷ്ഠം ശരീരത്തിന്റെ തൊലിക്കല്ല, ആത്മാവിനാണ്. ബിദ്അത്ത് എന്ന് പറയുന്നത് ആത്മാവിന്റെ കുഷ്ഠരോഗമാണ്. അപ്പൊ ശരീരത്തിന്റെ കുഷ്ഠരോഗം പകർന്നാൽ എങ്ങനെയെങ്കിലും സുഖാക്കിയെടുക്കുക. ആത്മാവിന് കുഷ്ഠരോഗം ഉണ്ടായാലോ അത് സുഖാക്കാൻ വേണ്ടി പറ്റിയതല്ല. അതുകൊണ്ടാണ് തെർക്കുൽ മുബാലാത്ത് വഹാബി എന്നെ മാറ്റി നിർത്തുക തന്നെയാണ് അതിന്റെ മരുന്ന്. മുത്തല്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളെ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എന്ന് ആരും വിചാരിക്കണ്ട.
ഇനി ഒരു ജനാധിപത്യ രാജ്യം പൊതുവ്യവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കാതെ നടപ്പാക്കേണ്ട സംഗതി ഉണ്ടാകും. ചില കാലത്ത് ചിലത് പ്രഖ്യാപിക്കാൻ പറ്റൂല, അത് വിചാരിച്ചിട്ട് നമ്മൾ പുറകോട്ട് പോയി എന്നല്ല അതിന്റെ അർത്ഥം. ഇന്നിപ്പോ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ വലിയ വിഷമമൊന്നും ആർക്കും തോന്നേണ്ടതില്ല. വലിയ വിഷമം, ചില ആളുകളൊക്കെ പേരിൽ വലിയ ആൾക്കാർ അല്ലെ, ബൈബിള് പോലെ തന്നെയാ പറയണത്, ഖുർആൻ പോലെ തന്നെയാ പറയണത്, അതേപോലെ തന്നെ ഭഗവത്ഗീത പോലെ തന്നെയാ പറയണത്, സർവമതവും പോലെ തന്നെയാ പറയണത് അല്ലേ. അവരൊന്നും അസഹർമാരായിരുന്നില്ല. ഇപ്പൊ അവരൊക്കെ പിടിച്ച് ഉള്ളിലാക്കി. എങ്ങനെ ഉള്ളിലാക്കാതിരിക്ക? പാങ്ങിൽ ഉസ്താദിനെ പോലുള്ള ആളുകളെ തുറുങ്കിലടക്കുന്നതിന് വേണ്ടി കുതന്ത്രം പ്രയോഗിച്ച് ഇവരുടെ പേരമക്കളാണ് ഇവരൊക്കെ. അപ്പൊ ഇരിക്കട്ടെ. അതേപോലെ സുബ്ഹാനല്ലാ, ബഹുമാനപ്പെടാ, പാങ്ങിൽ ഉസ്താദ് ഇവിടെ വലിയ വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ വഹാബിസം തിരുവിതാംകൂറിലേക്ക് അങ്ങോട്ട് പിന്നെയും മടങ്ങി. തെക്കൻ ജില്ലകളിൽ അവർ കേന്ദ്രീകരിച്ചു എന്ന് കണ്ടപ്പോൾ ആ ഭാഗത്തുള്ള സുന്നി മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ അവിടെ സംഘടിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന് അവിടെ വലിയ ഒരു സമ്മേളനം വെച്ചു. ആ സമ്മേളനത്തിനും ഇതേപോലെ, ആ സമ്മേളനത്തിൽ സംസാരിക്കാൻ തിരുവിതാംകൂറിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം സമസ്തയുടെ അധ്യക്ഷ പദവിയിലിരുന്ന് അവിടെ ചെന്നപ്പോൾ സുബ്ഹാനല്ലാ, മൂപ്പര് വീട്ടിൽ ഒരു വീട്ടിൽ വിശ്രമിക്കാൻ, ആ വിശ്രമിക്കുന്ന വീട് പട്ടാളം വളഞ്ഞു. പട്ടാളം വളഞ്ഞിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താ കാരണം? അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരിലെ 16 മുസ്ലിം ഉദ്യോഗസ്ഥന്മാർ വഹാബികൾ, അവർ ചേർന്നിട്ട് ഗവൺമെന്റിന് തെറ്റായ റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പരെ അറസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതും ഇതേപോലെ ചതി പ്രയോഗിച്ചതായിരുന്നു. പക്ഷേ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് അവർ ഒരു തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ തന്നെ അവിടെ പ്രസംഗിക്കേണ്ട പ്രസംഗം എഴുതി തയ്യാറാക്കി കൊണ്ടുപോയത് മുപ്പരെ കയ്യിലുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് കോഴിക്കോട്ട് നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന, ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പ്രസംഗത്തിന്റെ കോപ്പി ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവരിതിങ്ങനെ വായിച്ചിട്ട് ഇദ്ദേഹത്തെ പറ്റിയാണോ, ഉദ്യോഗസ്ഥന്മാർ പഠിക്കാൻ തീരുമാനിച്ചു. ഉടനെ തിരുത്തി, എന്തായ ആ 16 ആളുകളെ കുറിച്ച് അറസ്റ്റ് ചെയ്യുകയും ബഹുമാനപ്പെട്ട എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പാങ്ങിൽ അവർക്ക് അവരെ സമ്മേളനം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ചെലവും ഒക്കെ വെച്ചു കൊടുക്കുകയും ചെയ്തു. ചതിയിൽ സുന്നത്തിയമായത്തെ നശിപ്പിക്കുക എന്നത് ആദ്യ കാലഘട്ടത്തിൽ ധാരാളമാണ്. അവിടെയാണ് സമസ്തയുടെ ആലിമ്യങ്ങൾ വിജയിച്ചു വന്നത്, സമസ്തയുടെ ആദ്യകാല ചരിത്രം. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതിങ്ങനെ ഓരോന്ന് നമ്മൾ നോക്കിയാൽ അടുത്ത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര് സമസ്തയുടെ 6 സമ്മേളനം ഫറൂഖിൽ നടക്കുകയാണ്. 6 സമ്മേളനം ഫറൂഖിൽ നടക്കുമ്പോൾ 1933 മാർച്ച് ആ സമ്മേളനം നടക്കുന്ന സമയത്താണ് വഹാബികളെല്ലാരും കൂടിയിട്ട് ഫറൂഖിലെ സമ്മേളനം മുടക്കാൻ തീരുമാനിച്ചു. അതിനെന്താ അവർ ചെയ്ത പണി? സമ്മേളനം നടക്കുന്ന സമയത്ത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന, ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതാണ്, ആ പേരിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, യാ റബ്ബ്, നമ്മുടെ സമ്മേളനത്തിന് വിലക്ക്. അപ്പൊ തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, കേരള ജംഇയ്യത്തുൽ ഉലമ അവരതായിരിക്കും, ഞങ്ങളുടേത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സമസ്ത എന്ന പേര് അതിന്റെ തുടക്കത്തിൽ വരുന്നത്. 1934 പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് പിന്നെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് വഫാത്തായിട്ടുണ്ട് 33. അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപീകരിക്കുന്ന ആ ജനറൽ ബോഡിയിൽ സംബന്ധിച്ച ആളുകളാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ്, വാളക്കളം അബ്ദുൽ ബാരി മുസ്ലിയാര്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അതേപോലെ തന്നെ പാനായിക്കുളം ഉസ്താദ്, സദക്കത്തുള്ള ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരൊക്കെ അന്നത്തെ രൂപീകരണ മെമ്പർമാരിൽപ്പെട്ട ആളുകളാണ്. പാങ്ങിൽ വഫാത്തായ ശേഷം പിന്നെ വൈസ് പ്രസിഡന്റായി ഉണ്ടായിരുന്നത് വാളക്കുളം അബ്ദുൽ ബാരി മൗലാരി പാപ്പയാണ്. വാളക്കുളം ഉസ്താദാണ് പിന്നെ സമസ്തന്റെ പ്രസിഡന്റായി വരുന്നത്. വാളക്കുളം ഉസ്താദ് പ്രസിഡന്റായി വന്നപ്പോൾ ദീർഘകാലം 20 സമസ്തയുടെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ടവർ. മൂപ്പര് പ്രസിഡന്റായ കാലത്ത് സംഘടനക്ക് വേറെ ഒരു നിരക്കുള്ള ഒരുപാട് വേരോട്ടം നടന്നു.
ബഹുമാനപ്പെട്ട പാങ്കിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ആദർശ പ്രസംഗം അങ്ങനെ ബഹുമാനപ്പെട്ട വാളക്കളം അബ്ദുൽ ബാരി മൂലിയാർ പാപ്പ മുതലാളി മൂലിയാരാണ്, നല്ല മുതലാളിയായ മൂലിയാരാണ്. യാ റബ്ബ്, വാളക്കുളം പ്രദേശത്ത് ജുമാ നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് ആളുകളൊക്കെ ഒന്നിച്ച് ഉച്ചക്കത്തെ കഞ്ഞി കുടിച്ചാലാണ് പണ്ട്. ഇപ്പോഴല്ലേ മുറവിലേറെ കഞ്ഞി പോയത്. നമ്മളൊക്കെ മുത്തായാലിമായപ്പോൾ തന്നെ കഞ്ഞി കുടിച്ചില്ലേ. ഇപ്പം കഞ്ഞി ഞാൻ നാളിൻ്റെ പേരിൽ പത്തനക്ക് കഞ്ഞി കുടിച്ചാണ്. എനിക്കിപ്പോഴും ഉണ്ട് ചിലപ്പോൾ ഒക്കെ അങ്ങനെ ഓരോ ചിത്താണ്ടോ. അങ്ങനെ കഞ്ഞി കുടിച്ചുമ്പം ഇതിൻ്റെ ഒരു മോളും പുതിയാപ്പുളയും ഒക്കെ ഉണ്ട് ദുബായിൽ. അപ്പം ഈ കുട്ടികൾ വന്ന് പേരെ കുട്ടികളൊക്കെ അങ്ങനെ ചുറ്റുഭാഗത്ത് നിന്നാണ് ചിപ്പപ്പം എന്താ കുടിച്ചിട്ട് പോയി, ഞാൻ കഞ്ഞി കുടിച്ചാണ്. കഞ്ഞിയ കുട്ടികളെങ്ങനെ രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ കഞ്ഞിയ എന്നിട്ട് ഓർക്കൊരു ഏമാത്തൽ. ഓർക്കിങ്ങനെ ഒരു ചിരി ഇൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് കഞ്ഞിയാണ്ട്. ഇൻ്റെ കുട്ടികളായതുകൊണ്ട് ഞാൻ ചിരി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇളിയെന്ന് അതിന് പറയണ്ടു. അപ്പൊ എനിക്കൊരു വാശി വന്നു. എന്താ വാശി? ഇബലെ ഒന്ന് കഞ്ഞി കുടിപ്പിക്കണം തോന്നി. ഞാൻ എന്ത് ചെയ്ത നിങ്ങള് കോഴിക്കോട്ട് നിന്ന് കുറച്ച് ചെറിയ അരി കൊണ്ടുവന്ന്, ചെറിയ നുറുക്കരി. ആ നുറുക്കരി കൊണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞ് ഇജിതാ മറ്റേ സാധനം ഉണ്ടല്ലോ കഞ്ഞി വെക്കണ, അടുപ്പല്ല മറ്റേ സാധനം ഉണ്ടല്ലോ, പുകയില്ലാത്ത അടുപ്പല്ല, പുകയില്ലാത്ത അടുപ്പ് ആലുവയിലാണ്, ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചപ്പോളെ പുക ഉണ്ടാവുള്ളൂ. ആലുവയിൽ അടുപ്പിന് പുകയില്ലാത്തത് അവിടെ കത്തിച്ചു നോക്കണ്ടേ, ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചപ്പോളല്ലേ പുക ഉണ്ടാകും. അതിന് മറ്റേന്ന് എന്താ പറയാ, അപ്പൊ ഊന്നാണ് ഊതനെ കുക്കറ്. നിങ്ങൾ എവിടെ കുത്തരും, ഒന്ന് അടുക്കളയിൽ കൂടെ ഒന്ന് പോയോ കൂടെ. അപ്പോ ആ കുക്കറിൽ വെച്ചിട്ടൊന്നാണ് കഞ്ഞി വെച്ച്. പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു ഈ കഞ്ഞി പാത്രത്തിലും പത്തൊന്നും വളമ്പണ്ട, നമ്മൾ ആ ജ്യൂസ് കുടിക്കണ ഗ്ലാസ് ഉണ്ടല്ലോ, ആരെങ്കിലും വന്നാ ജ്യൂസ് കൊടുക്കണ കൊയൽക്കിണറുമായിട്ട് അടിയിക്ക് ഇങ്ങനെ കൊണ്ടില്ലാതെ മുകളിൽ ഇങ്ങനെ വിസ്താരമായിട്ട് കച്ചവടക്കാരെ ഇറക്കിയാൽ മുതലാണത്, മുതല് ചിലവാകൂല കായ് അല്ലോ വാങ്ങും ചെയ്യാം. അതാണിപ്പോൾ ആ ഗ്ലാസിൻ്റെ സ്ഥിതി. ആയിരിപ്പാർ ആ ജ്യൂസ് കൊടുക്കണ ഗ്ലാസ്സിൽ കഞ്ഞി വാർന്ന്, ഒരു നാല് ഗ്ലാസ്സിൽ കഞ്ഞി വാർന്നിട്ട് അച്ചാറും അവിടെ എടുത്തു വെച്ചു. അപ്പം കുട്ടികളിങ്ങനെ ഞാൻ വന്ന് കുടിക്കാൻ നോക്കുമ്പോൾ ഇന്നലെ വന്ന കുട്ടികൾ വന്ന് ഇപ്പം എന്താ കുടിച്ചിട്ട് പോയി, ഞാൻ റൈസ് ജ്യൂസാണ്, ദുബായിലും കൂടി കിട്ടാത്ത ജ്യൂസാണ്. കുട്ടികളൊക്കെ പാഞ്ഞ് കയറി അതിൻ്റെ അടുത്ത് വന്ന്, ഇതെന്താപ്പാ ഇത്? റൈസ് ജ്യൂസ്. ഇതോ അത് ഫാദർ സിക്സ്. അച്ചാറൊക്കെയാണ് പോയിട്ട് ഫാദർ സിക്സും റൈസ് ജ്യൂസും. നിങ്ങൾക്കൊരു സംഗതി കേൾക്കണം, അന്ന് എനിക്ക് കഞ്ഞി കിട്ടിയില്ല. അപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് നമ്മൾ കുടിപ്പിച്ചേണ്ടത് പഴയ തന്നെയാണ്, പക്ഷേ കൊടുക്കണതൊന്ന് പേര് മാറ്റിയിട്ട് പാത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇന്നിപ്പോൾ നമ്മൾ എ പി ഉസ്താദ് സുന്നത്ത് ജമായത്ത് ചെയ്യണത് കൊടുക്കണത് കഞ്ഞി തന്നെയാണ്, പേര് റൈസ് ജ്യൂസ്. എ പി ഉസ്താദ് ഇപ്പം ചെയ്തും കൊടുക്കണുണ്ടല്ലോ, കുടിക്കാൻ വരും ഇൻഷാ അള്ളാഹ്. അതിപ്പോൾ എന്താണ്, കഞ്ഞി തന്നെയാണ് കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എന്താക്കണം, അതിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്ക് ഒന്ന് പാത്രത്തിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആണ് കൊടുക്കുക. ബഹുമാനപ്പെട്ട വാളക്കളം മൂലിയാർപ്പാപ്പ വലിയ മുതലാളി മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ടവരുടെ ജുമാ നിസ്കാരം കഴിഞ്ഞ് വാളക്കുളത്തെ ആളുകൾ നേരെ ആ പെരീക്കൾ വന്നിട്ട് എല്ലാവരും ആ കഞ്ഞിയാണ് ഉച്ചക്ക് എല്ലാവർക്കും. സുബ്ഹാനല്ലാഹ്, 40 വർഷം വാളക്കുളത്ത് മാത്രം മൂപ്പര് ദർസ് നടത്തിയിട്ടുണ്ട്. ആ അതിന് മുമ്പ് വലിയ മുതലിസ, വലിയ ആര്യമ, നല്ല പണക്കാരനുമാണ്. എന്താ സാധനം നമ്മൾ നിർത്തണം? എനിക്ക് നിങ്ങളെ കാണുമ്പോഴാണ് എൻ്റെ സംഗതി, നമ്മളുണ്ടാളിപ്പം നടത്തണേ. അപ്പൊ ഇരിക്കട്ടെ, അള്ളാഹു ഖൈറാക്കട്ടെ. 40 വർഷം മുദല്ലിസായ ആളാണ്. അപ്പോ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൂലിയാർ പാപ്പ 2 ലക്ഷം ഉറുപ്പിക പണം ആയിട്ട്, നമ്മളെ ഭരണഘടന എഴുതുമ്പോൾ എഴുതുന്നുണ്ടല്ലോ സ്ഥാപര ജംഗമ സ്വത്തുക്കൾ, സ്ഥാപര ജംഗമ സ്വത്തുക്കൾ എഴുതുന്നില്ലേ, അതാ അതാ സ്വത്ത് വേറെ പണം വേറെ. അബ്ദുൽ ബാരി മൂലിയാർ പാപ്പ പണമുണ്ട് സ്വത്തുണ്ട്, അങ്ങനത്തെ മുതലാളിയാ. 2 ലക്ഷം രൂപ മൂപ്പര് എടുത്തിട്ട് മൂപ്പരെ വീടിന്റെ ഇങ്ങോട്ട് ഒരു ഇറക്കി കെട്ടിയിട്ട് ഒരു ഓഫീസ് ഉണ്ടാക്കി, അതാ സമസ്തന്റെ ഓഫീസ്. ആ ഓഫീസിൽ ഒരു മേശറ്റിട്ട് അതിന്റെ വരിപ്പിൽ 2 ലക്ഷം രൂപ അവിടെ വെച്ചു. എന്നിട്ട് കുടുംബത്തിനോട് പറഞ്ഞു, ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ഈ 2 ലക്ഷത്തിൽ അവകാശം ഉണ്ടാവില്ല, ഇത് എൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. അതാണ് വാളക്കുളം മൂലിയാർ പാപ്പ. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ആ സ്വാധീനവും ആ പ്രതാപവും വെച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനം ഇവിടെ നടന്നു. അന്നാണ് വാളക്കുളം അബ്ദുൽ ബാരി മൂലിയാർ പാപ്പാൻ്റെ വീട്ടിൽ ഉള്ള സമസ്തന്റെ ഓഫീസ്. ആ ഓഫീസിനെ പറ്റി ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞു, അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. എം എ ഉസ്താദ് പറഞ്ഞു, വല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ. ആ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ വിപ്ലവം, ആദ്യത്തെ ഇപ്പൊ ചേളാരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെ പറ്റിയുള്ള ആദ്യത്തെ യോഗം അവിടെയാണ് ചേർന്നത്. ആദ്യത്തെ കമ്മിറ്റി അവിടെ വെച്ചാണ് രൂപീകരിക്കുന്നത്.
അന്നത്തെ ഒരു പ്രധാനപ്പെട്ട മാസിക ഉണ്ട്, അൽബയാൻ മാസിക. അൽബയാൻ മാസിക ഇടക്കാലത്ത് ഒന്ന് തുടങ്ങിയിട്ടൊന്ന് നിന്നു. അതിന്റെ പുനർജന്മം അത് വാളക്കുളത്ത് വെച്ചുകൊണ്ടാണ് പുനർജന്മം. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൗലാന പാപ്പാന്റെ സാമ്പത്തിക ശേഷിയാണ് ഒരുപാട് കാലം അൽബയാൻ നിലനിർത്തി പോന്നത്. സമസ്തയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രത്തെ കൊണ്ടു നടന്ന മഹാന്മാരുടെ ചരിത്രത്തിലൂടെ പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ഒരു വിപ്ലവാത്മകമായ, നമുക്കൊരു വല്ലാത്തൊരു ഊർജം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ അബ്ദുൽ ബാരി മൗലാനപ്പാപ്പ 1929 ബഹുമാനപ്പെട്ടവർ അൽബയാൻ മാസിക അടക്കമുള്ളത് നിലവിൽ വന്നു. അത് വലിയ വിപ്ലവമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. 20 വർഷക്കാലം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ടവർ വഫാത്തായ ശേഷമാണ് പിന്നീട് സമസ്തയുടെ 4-ാമത്തെ പ്രസിഡന്റായിട്ട് സദഖത്തുള്ള ഉസ്താദ് വരുന്നത്. ബഹുമാനപ്പെട്ട വണ്ടൂർ സദഖത്തുള്ള മുസ്ലിയാണ്, വലിയ ആലിം, വലിയ ആലിം, അതിബുദ്ധിമാനായ മഹാൻ. സുബ്ഹാനല്ലാഹ്. പുതിയ തലമുറക്ക് അറിയാൻ വേണ്ടിയിട്ട് അക്കാലത്തൊരു രസം പറയാം. സമസ്തയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ രാജിവെച്ചു. രാജിവെച്ചിട്ട് മൂപ്പരുടെ സംഘടന ഉണ്ടാക്കിയ സമസ്താന, അതിനൊരു പത്രം ഉണ്ടായിരുന്നു, നുസ്റത്തുൽ അനാം. ആ നുസ്റത്തുൽ അനാമിൽ ബഹുമാനപ്പെട്ടവർ സമസ്തയുമായുള്ള പ്രശ്നത്തെ വിശദീകരിച്ചുകൊണ്ട് സമസ്തക്ക് ഒരു തുറന്ന കത്ത് എന്നൊരു കത്ത് എഴുതി. അപ്പൊ അന്ന് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ അന്നത്തെ സുന്നിയ ടൈംസിൽ കത്തിനൊരു മറുപടി. അപ്പൊ സദഖത്തുള്ള മുസ്ലിയാർ പിറ്റേത്തെ മാസം ഇങ്ങോട്ട് എഴുതി, സമസ്തക്കൊരു തുറന്ന കത്ത്, തുറന്ന കത്തിനൊരു അടഞ്ഞ മറുപടി. അപ്പൊ സദഖത്തുള്ള മറുപടിക്ക് ഒരു തിരിച്ചടി, അല്ല കൂറ്റനാട് എഴുതി. അപ്പൊ സദഖത്തുള്ള എഴുതി തിരിച്ചടിക്കൊരു മറിച്ചടി. പിന്നെ കൂറ്റനാട് എഴുതിയില്ല. 2 ലക്കം കാത്ത് നിന്നിട്ട് സദഖത്തുള്ള ഉസ്താദ് എഴുതി കൂറ്റനാടിന്റെ കാറ്റൊഴിയുന്നു. അങ്ങനെ ഒരു തമ്മിൽ വലിയൊരു തമ്മിലുള്ള രസമാണ്. അതൊക്കെ വലിയ ആൾക്കാർ തമ്മിലുള്ള മുമ്പൊരു വലിയ എഴുത്ത് പ്രസംഗത്തിൽ സദഖത്തുള്ള ഉസ്താദിന് വലിയ കഴിവ്. അതേസമയത്ത് ഇൽമിന്റെ ബഹ്റാണ്. ബഹുമാനപ്പെട്ടവർ ചില കാരണങ്ങളാൽ സമസ്തയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ടവർ രാജിവെച്ച ശേഷം പിന്നെ ആ സ്ഥാനത്തേക്ക് വരുന്നത് തുടക്കകാലത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ജനറൽ ബോർഡ് മെമ്പർമാരിൽ പ്രധാനിയായ കണ്ണിയത്തുസ്താദാണ് പിന്നെ ആ സ്ഥാനത്തേക്ക് വരുന്നത്. സമസ്തയുടെ 5-ാം പ്രസിഡന്റ്. 1934 രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കണ്ണിയത്തുസ്താദ് മെമ്പറായിട്ടുണ്ട്. 1967 ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റായിട്ട് വന്നു. അത് 60-ാം വാർഷികം വരെ ബഹുമാനപ്പെട്ടവരുടെ പ്രസിഡന്റ് സ്ഥാനം തുടർന്നു. കണ്ണിയത്തുസ്താദ് വലിയ ആലിമാ, വലിയ ഭക്തിയുള്ള ആളാണ്, വലിയ മഹാന. എത്രത്തോളം സുബ്ഹാനല്ലാഹ്. ഒരു സംഭവം പറഞ്ഞാൽ, കണ്ണിയത്തുസ്താദ് ഒരിക്കൽ കോഴിക്കോട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വായക്കാട്ടേക്ക് പോരാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുകയാണ്. വായക്കാട് ദാറുലൂമിൽ മുദരിസ, അവിടെ ബസ് കാത്ത് നിൽക്കുക. അപ്പോ ചില്ലറ പൈസ ഇങ്ങനെ കയ്യിൽ പിടിച്ചു കണ്ട് ആ കണക്കിലാണ് നിൽക്കുക. അതും കയ്യിൽ പിടിച്ചു കണ്ട് ബസ് കാത്ത് നിൽക്കുമ്പോൾ, ആ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ചങ്ങായി വിശന്നും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ വിശന്നിട്ട് വയ്യ, ഭക്ഷണത്തിന് പൈസ വേണമെന്നോ. കണ്ണിയത്ത് ഉസ്താദ് ആ പൈസ എടുത്തുങ്ങാണ്ട് ഓന് കൊടുത്തു, ബസ്സിന്റെ പൈസയാണ് കൊടുത്ത്. പടച്ചോനെ വേറെ പൈസ കയ്യിലില്ല. ബസ് വന്നിട്ട് കയറാൻ നോക്കുമ്പം പൈസ ഈ പിന്നെ വിഷപ്പുള്ള ആൾക്ക് കൊടുത്തില്ലേ, ഇനി എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു ഇനി കോഴിക്കോട്ടുനിന്ന് വാഴക്കാട്ടേക്ക് നടക്കുക. അങ്ങനെ കണ്ണിയത്തുസ്താദ് കോഴിക്കോട് നിന്ന് വാഴക്കാട്ടേക്ക് നടന്നു. സുബ്ഹാനല്ലാഹ്. ദാറുലൂമിൽ മുദരിസാണെന്ന് മൂപ്പര്. വാഴക്കാട്ടേക്ക് നടന്ന് 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 രാത്രി 12 മണിയൊക്കെയാണ് അവിടെ എത്തുമ്പോൾ. അപ്പോഴേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കാത്തു നിൽക്കണ മല്ലാക്കണ്ട്, മല്ലാക്കിയും വിശന്ന് കാത്തു നിന്നു. 12 മണിയായപ്പോൾ കണ്ണിയത്തുസ്താദ് എത്തിയ സമയത്ത് മല്ലാക്ക ഭക്ഷണം എടുത്തു വെക്കാൻ നിന്നു. അപ്പൊ ചോദിച്ചു, ഉസ്താദ് എന്താ ഇങ്ങനെ നേരം പുകയെന്ന് ചോദിച്ചു. അത് ബസ്സിന്റെ പൈസ കയ്യിലുണ്ടായിരുന്നു. അതൊരു പാവപ്പെട്ട ആള് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ ചരിത്രനാട് ഖജാനയിക്കണം. അപ്പോ ബഹുമാനപ്പെട്ട
കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ബസ്സിനുണ്ടതിന് പൈസ ഞാൻ ആ പാവപ്പെട്ട ആൾക്ക് കൊടുത്തു, പിന്നെ ബസ്സിന് പൈസ ഇല്ലാത്തപ്പം നടന്നു പോകും. പടച്ചോൻ എന്നാ ഞാൻ വേഗം ചോറെടുത്തക്കട്ടെയായിരുന്നു വല്ലാക്കാം. അപ്പം മൂപ്പര് പറഞ്ഞു, ഏ ഭക്ഷണം എടുത്തു വെക്കണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, നടന്ന് നടന്ന് ക്ഷീണിച്ച് വന്ന നിങ്ങൾ ബസ്സം വേണ്ടെന്ന് പറഞ്ഞാലോ, ഇന്ന് ഞാൻ ഇവിടെ ദർസ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഭക്ഷണം അയലാലല്ല. പടച്ചോനെ, അപ്പം വല്ലാക്ക പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും ഭക്ഷണം വേണ്ട, കണ്ണിയത്ത് ഉസ്താദിന് ഭക്ഷണം വേണമെങ്കിൽ എനിക്കും ഭക്ഷണം വേണ്ട. പടച്ചോനെ റബ്ബേ, എന്ത് ചെയ്യും? മൂപ്പർ എനിക്കും ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു, എന്നാ പിന്നെ ഒരു കിതാബോധന കുട്ടികളെ വിളിക്കുക. പാതിരാക്ക് ഒരു കിതാബോധന കുട്ടികളെ വിളിച്ച് ഓർക്ക് ഒരു സെബുക്ക് നടത്തി കൊടുത്തിട്ട് പിന്നെ മൂപ്പര് ഭക്ഷണം കഴിച്ചു. അതാണ് കണ്ണിയത്ത് ഉസ്താദ്, സമസ്തയുടെ അഞ്ചാമത്തെ പ്രസിഡന്റ് മൂപ്പര. അത്ര സൂക്ഷ്മത പാലിച്ചിരുന്ന ആളുകളാണ് സദക്കത്തുള്ളവരും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ. ഒരു വല്യവരടിയിൽ പല തമാശയുണ്ട് കേട്ടോ. അല്ലാ, ഒരിക്കൽ നമ്മളെ വൈക്കടവരെ വീരാങ്കുട്ടി ഉസ്താദ് പറഞ്ഞു, ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദും സദക്കത്തുള്ളവരും ഇങ്ങനെ സമസ്തയിൽ നിന്ന് തെറ്റീൻ്റെ ശേഷം പിന്നെ ഒരിക്കൽ കണ്ടുമുട്ടി വണ്ടുവരുന്നത്. അപ്പോ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചത്ര സദക്കത്തുള്ള ഈ സദക്കത്തിലെ താകിപ്പ് എന്താണെന്ന്. അപ്പൊ സദക്കത്തുള്ള അതിപ്പോ ഈ കണ്ണിയത്തിലെ താകുകൾ തന്നെയാണ്, കാരണം കണ്ണിയത്തിലെ താകുമാരി തന്നെയാണ് പതിനാറ്. അപ്പോ ഓലടിയിലുള്ളവർ നമ്മൾ, ഞാൻ എന്തിനാത് പറഞ്ഞത്, അവര് സദക്കത്തുള്ളരുതി നിന്ന് രാജിവെച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അവരൊന്നും തമ്മിൽ അത് വലിയ മാനസിക ആത്മീയ പ്രാർത്ഥന ബന്ധം അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരൊക്കെ കാര്യങ്ങൾ നീക്കി പോയിട്ടുള്ളത്. ഞാൻ അത് പുതിയ തലമുറ അത് തെറ്റിദ്ധരിക്കണമെന്ന് വെച്ചിട്ട് ഞാനത് ഓർമ്മപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ടവർ 60-ാം വാർഷികം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ശിഷ്യനും കേരളം കണ്ട അഖിലു ബൈത്ത് തറവാട്ടിൽ വരക്കൽ തങ്ങളുപ്പാപ്പാക്ക് ശേഷം, വരക്കൽ തങ്ങളുപ്പാപ്പാക്ക് ശേഷം ആ ഗാംഭീര്യമുള്ള മുഖത്തിന്റെ ഉടമയായി, അതേസമയത്ത് വിനയത്തിന്റെ നിറകുടമായി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ, അല്ലാഹുവെ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. കണ്ണിയത്ത് ഉസ്താദും മൂപ്പരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണ്. ഞാൻ നന്ദി ദാറുസലാമിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു സമ്മേളനം, ആ സമ്മേളനത്തിന് കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ ഇ കെ ഉസ്താദും ഒക്കെ ഉണ്ട്, ശംസുല്ലുലമേ ഒക്കെ ഉണ്ട്. ഇതുപോലെ കൂട്ടാൻ വേണ്ടി പോയി നമ്മൾ നന്ദിയിൽ നിന്ന് ഒരു കാറ് കൊടുത്തങ്ങാണ്ട് കൂട്ടാൻ വേണ്ടി പോയി. പടച്ചോനെ, കൂട്ടാൻ വേണ്ടി പോയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്തേക്കല്ലേ പോയി കണ്ട്, കുറേ ക്ലാസ്സൊക്കെ അവിടെ നിന്ന് എടുത്ത് തന്നിക്കണ ആൾക്കാർ പോകുമ്പോൾ അവിടെ ചെന്നു. ചെന്നപ്പോൾ മൂപ്പർ ചോദിച്ചു, എന്താണ് നിങ്ങൾ വന്നിക്കണ ചോദിച്ചു. ഞങ്ങൾ നന്ദിയിലെ സമ്മേളനത്തിന്. ആ സമ്മേളനമാണോ നിങ്ങൾ അവിടെ എന്ന് ചോദിച്ചു. ആ സമ്മേളനമാണ്. സമ്മേളനത്തിന് ബാള് നോട്ടീസ് ഉണ്ടാവുമല്ലോ, അത് കൊടുത്തു ചോദിച്ചു. അപ്പം ഞാൻ ബാൾ പോസ്റ്റ് ഉണ്ടായി. അപ്പം ആ ബാൾ പോസ്റ്റ് എടുത്തിട്ട് കാണിച്ചു കൊടുത്തു, എന്നാ ബാൾ നോട്ടീസ് വായിച്ചു. അപ്പം അതിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ ശംസുലുലമ ഇ കെ ഉസ്താദ് പോലെ രണ്ടാളെ പേരുമാണ് അന്നാക്കിനുള്ളത്. അപ്പം ആ ഇത് വലിയ സമ്മേളനം തന്നെയാണ് പോലെ രണ്ടാളെയും പേരാണ് വായിച്ചപ്പോഴേ, ഇത് വലിയ സമ്മേളനം തന്നെയാണ്. ഒരു 2 മിനിറ്റിന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഉള്ളാളത്തെ തങ്ങൾ പേര്, ഉള്ളാളം തങ്ങളെ പേരില്ലേന്ന് ചോദിച്ചു. പടച്ചോനെ കുടുങ്ങിയില്ലേ, ഉള്ളാളം തങ്ങളെ പേരില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താക്കിയാൽ, നിങ്ങൾ ആ മറ്റേ നോട്ടീസ് ഉണ്ട്, അതിൽ മൂപ്പര പേരുണ്ട് ഉപ്പാപ്പാൻ്റെ, അതിൻ്റെ അടുത്തങ്ങാണി അവർ, ഇത് വാള് നോട്ടീസാണോ ഇജ്ജ് വായിച്ചത് എന്ന് ചോദിച്ചു. ഇജ്ജ് ഇപ്പം വായിച്ചത് വാള് നോട്ടീസാണോ എന്ന് ചോദിച്ചു. ഇത് വാള് നോട്ടീസല്ല, ഇതതിൻ്റെ എന്നാ ഞാൻ അത് മുഴുവൻ വായിച്ചു. അപ്പം ഒരു ചെറിയ ഇത് വന്നല്ലോ, പിന്നെ അത് മുഴുവൻ വായിച്ചു. ആ അങ്ങനെ മൂപ്പര് ഇങ്ങനെ പോരാണ്, കാറിൽ കയറി പോന്നിട്ട് വായക്കാട്ടിൽ നിന്ന് ഇങ്ങനെ കാറ് ഇങ്ങനെ പോരുമ്പോൾ പിന്നെ റോട്ടിലൊന്നും വാഹനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ മൂപ്പര് ഇങ്ങനെ കാറിന്ന് എന്ത് കാറാജി കൊണ്ടുവന്നിക്കണെന്നൊക്കെ ചോദിച്ചു. ഏതായാലും ഇങ്ങോട്ട് പോന്ന് റോട്ടുമൊക്കെ കണ്ട് എത്തി നോക്കുമ്പോൾ പിന്നെ കാപ്പി പൂ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ആയി. ആ അപ്പം ഇത് കാറയക്കണേ പറഞ്ഞു. മൂപ്പരുടെ ഒരു രീതിയാണ്, ആ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, രാമനാട്ടുകാരെ നിർത്തിയാൽ നമുക്ക് അവിടെ നല്ല സുഖമായിട്ട് വെള്ളം കുടിക്കാം. അവിടെ വണ്ടി നിർത്തി അന്നാക്കാവണ്ണി അവിച്ച് ക്വാളിറ്റിയാജിൻ്റെ അവിടെ ഒരു ജ്യൂസ് കടയൊക്കെ അതിൻ്റെ അടുത്തുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ജ്യൂസ് വാങ്ങിയാലോ എന്ന് ചോദിച്ചു. അന്ന് ഈ മുന്തിരി ജ്യൂസ് മാത്രമേ ഉള്ളൂ,
നമ്മളെല്ലാം കൂടി ജ്യൂസാക്കണ പരിപാടി അന്നില്ല. മുന്തിരി മാത്രം, അതാ വലിയ പാലളക്കണ ഗ്ലാസ്സിൽ അതാണ്. ജ്യൂസ് വാങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു മൂപ്പര് ജ്യൂസോ അതോ ലൂസോ എന്ന് ചോദിച്ചു. പടച്ച തമ്പുരാനെ എന്ത് ചെയ്യും, ജ്യൂസോ അതോ ലൂസോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജ്യൂസ് എന്നാണ് എല്ലാവരും പറയല്. അനക്കയില് തഹക്കേക്കൊണ്ട് ചോദിച്ചു. എന്താ പറയാ, ഞാൻ പറഞ്ഞു എല്ലാവരും അങ്ങനെയാണ് പറയണത്. ആ ഹജ്ജ് എല്ലാവരും അങ്ങനെ കേട്ടേ ആ നടന്ന്. അപ്പം മൂപ്പര് ഒരു രണ്ടു മൂന്ന് വട്ടം ജ്യൂസ് ജ്യൂസ് ഇങ്ങനെ പറഞ്ഞ് അത് വാങ്ങാൻ പോയി. ഞാൻ പോയിട്ട് ജ്യൂസ് ഒരു കുപ്പി വാങ്ങിയിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് വാങ്ങിക്കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് മൂപ്പരെ കയ്യൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ മൂപ്പര് ചോദിച്ചു ഓ യുക്രഹു ഇനാ ഉൽ കാഫിരി, ഇതായിരുന്നാന്ന് ചോദിച്ചു. അപ്പം അത് മുസ്ലിമിൻ്റെതാണ് എന്ന് പറഞ്ഞു. ഇജ്ജ് ഇത് വാങ്ങിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്തംഗമ്യല്ലേ, ഞാൻ ആ നടന്നു. എത്ര പൈസ കൊടുത്തു ചോദിച്ചു. അല്ല പൈസ ക്ലാസ് കൊണ്ടേ കൊടുക്കുമ്പോൾ കൊടുത്താൽ മതി, അനക്ക് മിൽക്കില്ലാത്തത് എനിക്ക് വേണ്ട. പൈസ കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ചില്ലറയും കൂടി കാണിച്ചു കൊടുത്തിട്ടാണ് അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സമസ്തയുടെ ആറാമത്തെ പ്രസിഡന്റ്, അത് കഴിഞ്ഞ് താജുലുലമ ഉപ്പാപ്പ ആറാമത്തെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ടവരാണ് പിന്നെ സമസ്തയുടെ സ്ഥാനത്ത് വരുന്നത്. താജുലുലമ ഉപ്പാപ്പ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, പ്രകോപനങ്ങൾ എല്ലാം 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 അതിൻ്റെ മൂർധന്യത്തിലെത്തി. അതിൻ്റെ മൂർധന്യത്തിലെത്തി സമസ്ത രൂപീകരിച്ചിട്ട് അതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ പ്രശ്നങ്ങളായി. അക്കാലത്ത് ബഹുമാനപ്പെട്ട താജുലുലമ ഉപ്പാപ്പ നൽകിയിരിക്കുന്ന ഒരു വാക്കിൻ്റെ, ഒരൊറ്റ വാക്കിൻ്റെ ഊർജം, ആ ഊർജം ഇന്നും ഈ ഇരിക്കുന്ന എല്ലാവരെയും ആ ഊർജം നയിക്കുകയാണ്. എന്താണ് ഉപ്പാപ്പ പറഞ്ഞത്? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ദീന് അത് ദീനാക്കി നിലനിർത്തി കൊണ്ടുപോകാൻ, വലൌ വഹ്ദീ, ഞാൻ ഒറ്റക്കാണെങ്കിലും, ആ ഒരു ഊർജമാണ് ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. താജുലുലമ ഉപ്പാപ്പ പറയാൻ സമയം ഇല്ല. ഉപ്പാപ്പയെ പറ്റി നമുക്ക് ധാരാളം അറിയാം. അല്ലാഹു തആല ദർജ ഏറ്റി കൊടുക്കുമാറവൻ. സുബ്ഹാന ജല്ല ജലാലു, ഏറ്റവും വലിയ മുദരിസ്, സുബ്ഹാനല്ലാഹ്. നൂറുകണക്കായ പള്ളികളിലെ ഖാളി, യാ റബ്ബ്, വിശുദ്ധ ഖുർആൻ ഹാഫിൽ, അതോടൊപ്പം അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ധാരാളം, ഓരോ റമദാനിലും 15 ഖത്തം ഓതി തീർക്കുന്ന മഹാനാണ് താജുലുലമ ഉപ്പാപ്പ. ഇൽമ് തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ആലിമ്യങ്ങളെ തേടി അലഞ്ഞു ഇൽമ് സമ്പാദിച്ചു. താജുൽ ഉലമാ എന്ന പട്ടത്തിന് 100% അർഹത നേടി. താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് സമസ്തക്ക് വന്നത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സമസ്തയുടെ രണ്ടാമത്തെ വൈസ് പ്രസിഡന്റായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി മുതൽക്കുള്ള എല്ലാ ആളുകളുമായും നേരിട്ട് ബന്ധം നിലനിന്ന ആളാണ് എം എ ഉസ്താദ്. ഒരിക്കൽ പൊന്മുള ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പാങ്ങിൽക്കാരനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിന് പാങ്ങിൽക്കാരൻ എനിക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് എം എ ഉസ്താദ് എനിക്കൊരു ദിക്കർ പറഞ്ഞു തന്നു എന്നൊരിക്കൽ പൊന്മുള ഉസ്താദ് പറയുന്നു. അപ്പോൾ സമസ്തയുടെ രൂപീകരണ സമയത്ത് ഉള്ള ആളുകളുമായി നേരിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ വഫാത്തോടുകൂടെ രൂപീകരണ സമയത്ത് ആ ജനറൽ പോളിയിൽ കൂടിയിരിക്കുന്ന ആളുകൾ വഫാത്തായി തീർന്നു. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെ വഫാത്തോടുകൂടെ ആ പാരമ്പര്യ ആളുകളെ കണ്ടുപോന്നിരിക്കുന്ന ആളുകളും തീർന്നു. ഇപ്പോൾ 8th പ്രസിഡന്റായി നമുക്ക് നേതൃത്വം നൽകുന്നത് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദാണ്. അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു സൂക്ഷ്മത ഞാൻ നിങ്ങളോട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇങ്ങോട്ട് ഓരോ കാലഘട്ടത്തിലെ വെല്ലുവിളി, പ്രശ്നങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് അവതരിപ്പിച്ചല്ലോ. ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് അവരുടെ ഏറ്റവും പ്രധാനം. ഈയിടെ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് ഒരിക്കൽ സുലൈമാ ഉസ്താദിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു. എന്താണ്? യാ റബ്ബ്, എ പി ഉസ്താദും അതുപോലെ തന്നെ പൊന്മുള ഉസ്താദും ഒക്കെ അടക്കമുള്ളവർ ഒരു സിയാറത്ത് പോവാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു ഈജിപ്തിലേക്ക് സിയാറത്തിന് പോകുന്നുണ്ട്, നിങ്ങളും കൂടി അതിൽ പോരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ അതിന് ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്ര. ഒരുങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ കുറേ അർത്ഥം ഉണ്ടല്ലോ എനിക്ക്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എ പി ഉസ്താദ് പറഞ്ഞിരിക്കണേ ഞമ്മക്കാണ് പോകാൻ.
അപ്പൊ മൂപ്പർക്ക് അത് വേഗം മനസ്സിലായി. അങ്ങനെ അത്യാവശ്യമില്ലാത്ത ഒരു സംഗതിക്കപ്പം ഞാൻ ഇപ്പൊ കടം വാങ്ങി പോരാൻ പരിപാടി ഇടുന്നില്ല എന്നിട്ട് മൂപ്പര് പറഞ്ഞാൽ ചുരുക്കാണ് പറഞ്ഞത്രേ, 60 വയസ്സ് വാലിബുൽ ഉമ്ര. ഈ സമൂഹത്തിന് മുത്തുനബി വയസ്സ് നിശ്ചയിച്ച് നിൽക്കുന്നത് 60-70 അടക്കാണ്. ആ 60-70 അടക്കാണ് അധിക ആളുകളെയും വഫാത്ത് എന്നല്ലേ. അതുകൊണ്ട് ഈ പ്രായമായി 60 ശേഷം ഞാൻ ഒരു ഹക്കടപാട് ആരുമായും നിലനിർത്തിയിട്ടില്ല. നിങ്ങൾ നോക്കണം അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ശുദ്ധി, പരമ പരിശുദ്ധി, സ്ഫടിക സ്ഫുട സമാന വ്യക്തിത്വം, അതാണ് അവരിലൂടെ നമുക്ക് കിട്ടിയ പാരമ്പര്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റഈസുല്ലുലമ സമസ്തയുടെ 8th പ്രസിഡന്റായി നമ്മെ നയിക്കുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ.പി. ഉസ്താദ് ജനറൽ സെക്രട്ടറിയായി. സുൽത്താനുല്ലുലമയെ പറ്റി വിശദീകരിക്കാൻ നിന്നാൽ അത് വൈകുന്നേരം വരെ പറഞ്ഞാലും തീരൂല എന്നുള്ളത് നമുക്കറിയാലോ. അതുകൊണ്ട് സമസ്തയുടെ ചരിത്രം എന്നത് ഇപ്പൊ ഏകദേശം എത്തി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ, എ.പി. ഉസ്താദിന്റെ കയ്യിലേക്ക് സമസ്ത വന്നപ്പോൾ ഇന്ന് കാണുന്ന ഈ ആധുനിക യുഗം, പുതിയ സംവിധാനം, പുതിയ കാര്യങ്ങൾ, ഇതൊക്കെ രംഗത്ത് വന്നപ്പോ മൗലയമാരൊരു പയഞ്ചന്മാർ, മൗലയമാരൊരു കാര്യം തിരിയാത്തവര്, ഇങ്ങനെയൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പടച്ചോനെ, ഇപ്പൊ എന്താ നിലങ്ങളിൽ, ഇപ്പൊ ഈ യുഗമാണ്, എല്ലാം ഈ ആണ്. നമ്മളെ സമസ്തന്റെ പ്രസിഡന്റ് വരെ ഈ സുലൈമാ മുസ്ലിയാര, പിന്നെ എന്താ വേണ്ടേ നമുക്ക്? അപ്പോ നമ്മൾ ഓർമ്മിക്കണം ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയുടെയും റഈസുലുലമയുടെയും നേതൃത്വത്തിൽ നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് ആ വലു വഹദി എന്ന ഊർജത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത്, ഭക്ഷണത്തിൻ്റെ പൊതി കയ്യിൽ വരും എന്ന് പറഞ്ഞതിൻ്റെ വാസനയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.